പരം തിരുത്തുകയും ചെയ്യുക. അതാണിപ്പോൾ ഇതിൻ്റെ പ്രധാനമായ ഒരു ഗുണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒത്തുകൂടലും നാം ഈ വിനിയോഗിക്കുന്ന സമയവും നമുക്ക് നാഫിയായ ദുനിയാവിലും ആഖിറത്തിലും ഫലപ്രദമായ സമയമാക്കി ശ്രമമാക്കി അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ മുങ്കാബികൾ സ്വഹാബാ കിറാം, സലഫു സാലിഹീങ്ങൾ, അയ്മത്ത്, അവരൊക്കെ അവരുടെ ജീവിതവും അവരുടെ കഴിവും അറിവും മുഴുവനും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സേവനം ചെയ്തപ്പോൾ നമ്മളൊക്കെ ഒന്നിനും കൊള്ളാത്ത പാവങ്ങളാണ്. അവരൊക്കെ തേങ്ങ ഉടക്കുമ്പോൾ നമ്മൾ ചിരട്ടെങ്കിലും ഉടക്കുക എന്നാൽക്ക് നമ്മളോട് കഴിയുന്ന ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരെ മഹബത്ത് വെച്ച് ജീവിച്ചാൽ അവരുടെ വറക്കത്ത് കൊണ്ട് അള്ളാഹു തല ചിലപ്പോൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. രണ്ട് ദിവസങ്ങളിലായി അള്ളാഹുവിൻ്റെ കിതാബിലുള്ള വിശ്വാസത്തിനെ സംബന്ധിച്ച ചില ഭാഗങ്ങൾ നാം പറയുകയുണ്ടായി. ഇനി ഇന്ന് ഇതിവിടെ അവസാനിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആനു ഷെരീഫിന് മറ്റ് ഗ്രന്ഥങ്ങൾക്കില്ലാത്ത ഒരു വിശ്വാസ്യത, അതിന് വിവിധ മുഖങ്ങൾ നാം പറയുകയുണ്ടായി. അതിൽപ്പെട്ട ഒന്നാണ് നേരിട്ട് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാക്കിൽ നിന്നും നേരിട്ട് പാരായണം ചെയ്യുന്നത് കേട്ട് അവിടുത്തെ സന്നിധിയിൽ ഇരുന്ന് അത് തെറ്റുതീർത്ത് മനഃപ്പാഠമാക്കിയ നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് അനുചരന്മാർ സഹാബ അവർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗ്രന്ഥം സമ്പൂർണമായ രീതിയിൽ എഴുതി സൂക്ഷിക്കാനായി എന്നത് ഖുർആന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. തൗറാത്തോ ഇഞ്ചീലോ സബൂറോ അങ്ങനെ സംരക്ഷിക്കപ്പെട്ടത് ലോകത്ത് നിന്ന് ലഭ്യമല്ല എന്ന് നാം കാര്യകാരണ സഹിതം നേരത്തെ പറയുകയുണ്ടായി. പിന്നീടെപ്പോഴോ വന്ന ചില ചരിത്രകാരന്മാർ ഓർമ്മയിൽ നിന്ന് കുറിച്ച ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും അനുചരന്മാരുടെയും അവരുടെ പിന്നെ വന്നവരുടെയും ഒക്കെ ഒരു ചരിത്ര ഓർമ്മക്കുറിപ്പ് എന്നതിൽ കവിഞ്ഞൊരു പ്രത്യേകത അവർക്ക് ഇല്ലാതിരിക്കുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരിട്ടുള്ള വായിൽ നിന്ന് കേട്ട് അപ്പപ്പോൾ തന്നെ എഴുതി സൂക്ഷിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്തത് ഖുർആന്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഖുർആന്റെ അവതരണത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ഒന്നിച്ച് ഒരു പ്രാവശ്യമായി ഇറങ്ങിയതല്ലോ. വിവിധ സന്ദർഭങ്ങളിലും വിവിധ സ്ഥലങ്ങളിലും വിവിധ സമയങ്ങളിലുമായി വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ അത് അപ്പപ്പോൾ എപ്പോഴും അനുജന്മാരുടെ ഒരു സംഘം അവിടുത്തെ അനുഗമിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എപ്പോഴാണ് വിശുദ്ധ വേദത്തിൻ്റെ അവതരണം ഉണ്ടാകുക എന്നത് അറിയില്ല. അപ്പൊ എപ്പോൾ അവതരിച്ചാലും മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അത് പാരായണം ചെയ്തു കൊടുക്കലോടുകൂടി തന്നെ മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൽ അതൊരു പാറയിൽ കൊത്തിയതുപോലെ ഒരിക്കലും മായാതെ അവിടെ സ്ഥിരപ്പെടും. പക്ഷേ അത് കടലാസിൽ എഴുതി സൂക്ഷിക്കണമല്ലോ. അതിനുവേണ്ടി അനുചരന്മാർ കൂടെ എപ്പോഴും ഉണ്ടാവും. എഴുത്ത് വായനയും നന്നായി അറിയുന്ന ചുരുക്കം ആളുകളെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അത്തരം എഴുത്തറിയുന്ന ആളുകൾ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. അവതരണം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സമീപത്തുണ്ടാവുന്ന അനുചരന്മാർക്ക് സഹാബാ കിറാമിന് അവിടെ നിന്ന് അത് പാരായണം ചെയ്തു കൊടുക്കും. അവരപ്പോൾ തന്നെ ആ ഭാഗം എഴുതി സൂക്ഷിക്കും. പക്ഷെ അതൊന്നിച്ച് ഒരു പുസ്തകമായി ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ ആവശ്യമെന്നില്ലായിരുന്നു. അതാണ് ഒരു കാരണം. ഒന്ന് എഴുതി സൂക്ഷിക്കുന്നുണ്ട്, വ്യത്യസ്ത സ്ഥലങ്ങളിലായി വിവിധ വ്യക്തികളുടെ കയ്യിൽ സുരക്ഷിതമായി അതിൻ്റെ ഭാഗങ്ങൾ അവിടങ്ങളിലായി ഉണ്ട് എന്നതിലുപരി അറബികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം മനഃപ്പാഠമായിരുന്നു. കാരണം മഹാഭൂരിപക്ഷത്തിനും അക്ഷരാഭ്യാസമില്ല. അതോടുകൂടി ലോകത്തെ ഒരു അത്ഭുതമാണ് മനഃപ്പാഠമാക്കുന്നതിൽ അറബികളെ വെല്ലാൻ
അന്നും ഇന്നും ലോകത്തൊരാൾക്കും സാധ്യമല്ല. കാര്യങ്ങൾ കേട്ട് പഠിച്ച് മനഃപ്പാഠമാക്കുക, എന്നിട്ടത് രണ്ടാമത് ആവശ്യമാവുമ്പോൾ തൻ്റെ ഓർമ്മയിൽ നിന്നും എടുത്ത് അക്ഷരം തെറ്റാതെ വള്ളി പുള്ളി മാറാതെ വളരെ കൃത്യമായി അത് ഉദ്ധരിക്കാൻ കഴിവുള്ള ലോകത്തെ ഏറ്റവും വലിയ സമൂഹം എന്നും അറബികളാണ്. അപ്പൊ അവർക്ക് അക്ഷരാഭ്യാസം അന്ന് കുറവായിരുന്നു എങ്കിൽ പോലും വിജ്ഞാനത്തിൽ വളരെ കഴിവുള്ളവരായിരുന്നു, വിജ്ഞാന സമ്പാദനത്തിന്. കാരണം കേട്ടതൊക്കെ അപ്പടി പഠിക്കാൻ കഴിയുമെന്ന്. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു നാക്കിൽ നിന്ന് ഓതിക്കൊടുത്തത് ശ്രവിച്ച് അതപ്പടി അതേ രീതിയിൽ കൃത്യമായി ഓതാൻ കഴിയുന്ന ആയിരക്കണക്കിന് ആളുകൾ സ്വഹാബാക്കൾക്കിടയിലുണ്ടായി. അപ്പോൾ അവർ വായിൽ നിന്ന് മറ്റാളുടെ ചെവിയിലേക്ക് കേട്ടു, അവർ അത് മനഃപ്പാഠമാക്കി, അങ്ങനെ സമൂഹത്തിൽ ഖുർആൻ വ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അവരെ സംബന്ധിച്ച് എഴുത്തിന് അത്ര വലിയ പ്രസക്തിയൊന്നും അന്നില്ല. എങ്കിൽ പോലും എഴുത്തിൻ്റെ അനിവാര്യത ഖുർആന്റെ അവതരണ ഘട്ടത്തിൽ ആദ്യത്തിൽ തന്നെ ഇഖ്റയിലൂടെ തന്നെ സൂചിപ്പിച്ചു അല്ലാഹു തആല എഴുത്തിൻ്റെ പ്രാധാന്യം. ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക അൽഅക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ഇൻസാന മാ ലം യഅലം. പേന കൊണ്ട് എഴുതി പഠിപ്പിച്ച അവൻ അതിലൂടെ അറിയാത്ത കാര്യങ്ങളുടെ വിജ്ഞാന ലോകത്ത് വിജ്ഞാന വിസ്ഫോടനം സൃഷ്ടിക്കാൻ ഈ അക്ഷരാഭ്യാസത്തിലൂടെ സാധിക്കുമെന്ന് പഠിപ്പിച്ച ഖുർആൻ, ആ ഖുർആന്റെ എഴുത്തിലൂടെ തന്നെ മുസ്ലിം സമുദായത്തെ അക്ഷരാഭ്യാസികളാക്കി മാറ്റുന്ന പ്രക്രിയ കൂടി ഖുർആൻ ഏറ്റെടുത്തു എന്ന് ചുരുക്കം. അങ്ങനെ വിവിധ സ്ഥലങ്ങളിലായി എഴുതി വച്ചിരുന്നു. ആവട്ടെ, ചുരുക്കുക. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് യാത്രയായി. ഇസ്ലാമിൻ്റെ ഒന്നാം തീയതി തന്നെ അവിടുത്തെ സന്തത സഹചാരിയായി ഇരുന്ന ഒന്നാമത്തെ വിശ്വാസിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഒരു നിഴൽ പോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഗമിച്ചിരുന്ന, അനുധാവനം ചെയ്തിരുന്ന മഹാൻ അവിടുന്നാണ് ഖലീഫ എന്ന തൻ്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിനിധാനം ഏറ്റെടുത്തത്. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പക്ഷേ അതൊരു പ്രത്യേക ഘട്ടമായിരുന്നു. അത് മുസ്ലിം സമുദായത്തിൻ്റെ ചരിത്രത്തിലെ ഒരു പുതിയ വഴിത്തിരിവായിരുന്നു. നൂല് പൊട്ടിയ പട്ടം കണക്കെ അലക്ഷ്യമായി മുന്നേറിയിരുന്ന അറബി ജനതയെ ഇസ്ലാമിൻ്റെ പട്ടുനൂലിൽ കോർത്തിണക്കി ഒരേ ലക്ഷ്യമുള്ള, ഒരേ ആദർശമുള്ള, ഒരേ ഇലാഹിലും ഒരു പ്രവാചകനിലും ഒരു വേദഗ്രന്ഥത്തിലും ഒരു ഖിബിലയിലും വിശ്വസിക്കുന്ന ഒറ്റ ഒരു സമുദായമാക്കി കോർത്തിണക്കി ലോകത്തിന് മാതൃകയാക്കിക്കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോയപ്പോൾ ഇരുട്ടിൻ്റെ ശക്തികൾ ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്രയുടെ സന്ദർഭം അഥവാ വിയോഗത്തിൻ്റെ സന്ദർഭം മുതലെടുക്കാൻ ശ്രമിച്ചു. എപ്പോഴും എവിടെയും ഉണ്ടാവുമല്ലോ ഇരുട്ടിൻ്റെ ശക്തികൾ. അസത്യത്തിൻ്റെയും ദുർമാർഗത്തിൻ്റെയും കറുത്ത ശക്തികൾ അങ്ങിങ്ങായി തലപൊക്കി. അങ്ങനെ മുസ്ലിം ഉമ്മത്തിൽ ഇടയിൽ പല തരത്തിലുള്ള പുത്തൻ ഉണർവുകളും ഉണ്ടായിത്തുടങ്ങി. ചില ആളുകൾ കളപ്രവാചകത്വം വാദിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകരാണെന്നും പുതിയൊരു ദീനും അവതരിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രചരണം നടത്തി ഒരു ഭാഗത്ത് മുന്നേറുമ്പോൾ വേറൊരു ഭാഗം പഴയ ചിന്താഗതിയിലേക്ക് തന്നെ അവിടവിടങ്ങളിലായി ചിലരൊക്കെ തിരിച്ചു പോകുന്ന ഒരു പ്രവണത. മറ്റു ചില ആളുകൾക്ക് ഒക്കെ ഓക്കെയാണ്, പക്ഷേ നമ്മുടെ ചിന്താഗതി അതാണ് ശരി എന്ന നിലക്ക് മുസ്ലിമാണ്, ഷഹാദത്ത് കലിമ ഓക്കെയാണ്, നിസ്കാരത്തിൻ്റെ കാര്യം ഓക്കെയാണ്, എല്ലാം റെഡിയാണ്. പക്ഷേ വേദഗ്രന്ഥത്തെ യഥേഷ്ടം അടിസ്ഥാനരഹിതമായി വ്യാഖ്യാനിച്ച് അഥവാ ദുർവ്യാഖ്യാനം ചെയ്ത് മതത്തിന് ഇല്ലാത്ത ചില മുഖങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച ശക്തികളും ഉണ്ടായിരുന്നു. ഇവരെ മുഴുവനും നേരിൻ്റെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നേരത്തെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
കാലത്തുണ്ടായതുപോലെ ഒരേ നൂലിൽ കോർക്കപ്പെട്ട മുത്തുമണികളെപ്പോലെ ഉമ്മത്തിനെ ഏകീകരിക്കാൻ വേണ്ടി വലിയ യത്നം തന്നെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ നടന്നു. അങ്ങനെ തലപൊക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾക്കെതിരിൽ ശക്തമായ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം സമുദായം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി നജദ് ഭാഗത്തുണ്ടായിരുന്ന ബനു ഹനീഫ് ഗോത്രവും അവരിൽ തലപൊക്കിയ കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബും ആയിരുന്നു. ഒരുപാട് ഇരുട്ടിന് ശക്തികളോട് ആ സഹാബത്ത് നേരിട്ടെങ്കിലും മുസൈലിമത്തിന്റെ ജനതയാവുന്ന ബനു ഹനീഫിനോട് നേരിട്ടതുപോലെയുള്ള കടുത്ത ഒരു ശത്രുവിനെ നേരിടേണ്ടി വേറെ വന്നിട്ടില്ല. അങ്ങനെ ഈ യുദ്ധത്തിൽ നൂറുകണക്കായ മഹാത്മാക്കളായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാർ വധിക്കപ്പെട്ടു. അതിൽ സാലിം മൗല അബീ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ഖുർആന്റെ ജീവിക്കുന്ന പതിപ്പുകൾ എന്ന് പറയാൻ പറ്റുന്ന മഹാജ്ഞാനികളും ഖുർആൻ മനഃപ്പാഠമാക്കിയവരുമായ ധാരാളം സഹാബത്ത് രക്തസാക്ഷിത്വം വഹിച്ചു. ഇവിടെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇന്നല്ലാഹ ജഅല അൽഹഖ ഫി ലിസാനി ഉമറ വഖൽബിഹി, അല്ലാഹു തആല മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നാവിലും അവിടുത്തെ ഹൃദയത്തിലും അഥവാ അവിടുത്തെ വാക്കിലും ചിന്തയിലും സത്യത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല കുടിയിരുത്തിയിരിക്കുന്നു. ആ നാവുകൊണ്ട് പറയുന്നത് സത്യമേ ആവൂ, ആ മനസ്സുകൊണ്ട് ചിന്തിച്ചുറക്കുന്ന കാര്യം ഹഖേ ആകൂ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെയുള്ള സത്യത്തിന്റെ വാക്താവ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കാര്യത്തിന്റെ ഗൗരവത്തിൽ പെട്ടെന്ന് മനസ്സിലായി. മഹാനവർ ചിന്തിച്ചു, ഈ നിലം തുടർന്നാൽ ലോകത്തുള്ള വൻശക്തികളൊക്കെ മുസ്ലിങ്ങൾക്കെതിരിൽ ആഞ്ഞടിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. സന്ദർഭം മുതലെടുക്കാൻ വേണ്ടി ആഭ്യന്തര കുഴപ്പങ്ങളെ കൊണ്ട് അറബി പ്രദേശം തന്നെ കലുഷിതമായ ഈ സാഹചര്യം മുതലെടുത്ത് പേർഷ്യ റോമ സാമ്രാജ്യത്വ ശക്തികൾ ഇരുട്ടിന്റെ ഉപാസകരായ അവർ സർവശക്തിയും ഉപയോഗിച്ച് ഈ വെളിച്ചം ഊതിക്കെടുക്കാൻ അവർ ശ്രമിക്കും. സത്യത്തിന്റെ സന്മാർഗത്തിന്റെ തൗഹീദിന്റെ വെളിച്ചം ഊതിക്കെടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. അവരോട് മല്ലിട്ടേ കഴിയൂ, സത്യം ഇവിടെ പുലർന്നു കാണണം, അത് നിലനിന്നേ പറ്റൂ. എന്ന് ഖുർആനിലൂടെ തന്നെ അല്ലാഹു തആല പറഞ്ഞു. ഈ ഇരുട്ടിന്റെ ഉപാസകരായ ശക്തികൾ സത്യത്തിന്റെ സൂര്യപ്രഭയെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ഇത് മെഴുകുതിരിയിൽ കൊളുത്തിയ പ്രകാശധാരയല്ല, ജെയ്ത്തണ്ണയിൽ തിരിയിട്ട് കത്തിച്ച വെളിച്ചവും അല്ല, മറിച്ച് സൂര്യശോഭയോടുകൂടി പ്രകാശിക്കുന്ന സൂര്യോദയമാണ് നടന്നിരിക്കുന്നത്. ഈ ഇരുട്ടിനെ ഊതും തോറും അത് തെളിയുകയല്ലാതെ അത് ഒരിക്കലും മങ്ങുകയോ ചുരുങ്ങുകയോ കെട്ടുപോവുകയോ ഇല്ല എന്ന് ഖുർആൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഉത്തരവാദിത്വം സമുദായത്തിനാണ്, കെട്ടുപോകാതിരിക്കാൻ, മങ്ങാതിരിക്കാൻ, മറയാതിരിക്കാൻ ശ്രമിക്കേണ്ട ബാധ്യത. അതുകൊണ്ട് ചരിത്രത്തിന്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വമായിരുന്നു ഈ സൂര്യപ്രഭയുടെ പ്രഭവ കേന്ദ്രമാവുന്ന വിശുദ്ധ വേദഗ്രന്ഥം സുരക്ഷിതമായിരിക്കണം. യമാമയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ആ യുദ്ധത്തിനിടയിലാണ് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് വിവരം കിട്ടുന്നത്. യമാമ യുദ്ധത്തിൽ സാലിം മൗല അബി ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു, ഏറ്റവും വലിയ ഖുർആൻ പണ്ഡിതൻ, മഹാനവർ ഷഹീദായി. കൂടെ തന്റെ സംരക്ഷകനും പിതാവിന് തുല്യനുമായിരുന്ന അബൂ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഇത്രയും വലിയ രണ്ട് ഇരട്ട പാണ്ഡിത്യം ഒരേ സമയത്ത് മുസ്ലിം ലോകത്തിന് നഷ്ടമായി, അപ്രത്യക്ഷമായി.
ഇതിനെയും ആവർത്തിച്ചാൽ മുസ്ലിം സമുദായത്തിന് താങ്ങാൻ പറ്റാത്ത വൻ നഷ്ടം സംഭവിച്ചേക്കും. സംഭവിച്ചിട്ട് പിന്നെ കൈമലർത്തിയിട്ട് കാര്യമില്ല. അവസരത്തിനൊത്തിരി ഉണരണം എന്ന് മനസ്സിലാക്കിയ മഹാനവർകൾ, ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഫാറൂഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിച്ചു. അന്ന് അമീറുൽ മുഅ്മിനീൻ എന്ന സംബോധന ഇല്ല മുസ്ലിങ്ങളിൽ. ഖലീഫത്തു റസൂലില്ലാഹി എന്നാണ് അന്ന് മുസ്ലിം സമുദായം ഐക്യകണ്ഠേനെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ സംബോധന ചെയ്തിരുന്നത്. അങ്ങനെ വന്നുകൊണ്ട് പറഞ്ഞു, യാ ഖലീഫത്തു റസൂലില്ലാ, അദ്രിക്ക് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിം സമുദായത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് വലിയൊരു നാശത്തിന്റെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ സമുദായത്തിന് സംരക്ഷിക്കണം എന്നാണ്. അവിടെ ചോദിച്ചു, എന്താണ് പ്രശ്നം? മറ്റൊന്നുമല്ല, നാട്ടിന്റെ നാനാഭാഗത്തും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അസന്തുഷ്ടിയും അതുപോലെ തന്നെ ഈ വിപ്ലവങ്ങളും അട്ടിമറി ശ്രമങ്ങളും അതിനെ അടച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വലിയ പണ്ഡിതന്മാരായ ഖുർആൻ പഠിച്ച ഹാഫിളീങ്ങളായ തിരുനബി തങ്ങളുടെ തിരുനാവിൽ നിന്നിട്ട് നേരിട്ട് പഠിച്ച സഹാബത്ത് ഒന്നിന് പുറകെ ഒന്നായി മരണപ്പെട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് നേരിട്ട് ഖുർആൻ മനഃപ്പാഠമാക്കി തെറ്റുതീർത്ത് ഉറപ്പുവരുത്തിയ ആളുകൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഖുർആൻ നേരിട്ട് നബി തങ്ങളിൽ നിന്നിട്ട് സ്വീകരിച്ച ആളുകൾ ഇല്ലാതെ വരുമ്പോൾ ഖുർആൻ ചിലപ്പോൾ കൈമോശം വന്നു പോകാൻ ഇടവരില്ലേ? ജൂത നസറാക്കൾക്ക് സംഭവിച്ചതുപോലെ വേദഗ്രന്ഥം കൈമോശം വരുന്നൊരവസ്ഥ വരാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തുവാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. മഹാനവർ പറഞ്ഞു, മറ്റൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ മനഃപ്പാടമുള്ള ആളുകളെ സംഘടിപ്പിച്ച് അവിടെവിടങ്ങളിലായി എഴുതി വെക്കപ്പെട്ട ആ കടലാസ് തുണ്ടുകളും ഒരുമിച്ച് കൂട്ടി സമഗ്രമായി സമൂലമായി ഖുർആൻ തിരുനബി തങ്ങൾ നമുക്ക് ഓതിത്തന്ന ആ ക്രമം പാലിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥമായി എഴുതി സൂക്ഷിച്ച് സംരക്ഷിച്ചു കൊള്ളണം. എന്നാൽ ഒരു സംശയം വരുമ്പോൾ അല്ലെങ്കിൽ ആവശ്യം നേരിടുമ്പോൾ അടിസ്ഥാനമാക്കാനുള്ള ഒരു മൂലകൃതി മൂലഗ്രന്ഥം നമ്മുടെ കൈവശം ഉണ്ട് എന്ന് വന്നാൽ നഷ്ടപ്പെടുന്ന ഭയമില്ല. ഉടനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു സംശയം ഉന്നയിക്കുന്നു. കൈഫ അഫ്അലു ഷൈഇൻ ലം യഫ്അൽഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മഹാനായ ഉമർ, നിങ്ങൾ പറയുന്ന വിഷയത്തിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായി, അതിന്റെ അടിയന്തര സ്വഭാവം എനിക്ക് മനസ്സിലായി, പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് അതല്ല. മഹാനായ ഹബീബ് അഷ്റഫുൽ ഹഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു സംരംഭത്തിന് മുതിർന്നിട്ടില്ലല്ലോ, അവിടത്തേക്ക് വേണമെങ്കിൽ വഫാത്തിന്റെ മുമ്പായി തന്നെ ഈ അവിടവിടങ്ങളിൽ എഴുതി വെക്കപ്പെട്ട ആ കടലാസ തുണ്ടുകളെല്ലാം സംയോജിപ്പിച്ച് ഒരു പുസ്തകമായി ഒരു കിതാബായി ഒന്നിച്ച് എഴുതി നമുക്ക് സമർപ്പിക്കാമായിരുന്നല്ലോ, തങ്ങളുടെ നേൽനോട്ടത്തിൽ തന്നെ അത് ചെയ്യാമായിരുന്നല്ലോ. അപ്പൊ അവിടുന്ന് ചെയ്യാത്തൊരു കാര്യം നമ്മൾ എങ്ങനെ ചെയ്യാ? നബി ചെയ്തോ എന്ന് ചോദിക്കുന്ന ഒരു ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയമാണത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ എഴുതി വെച്ചിട്ടില്ലല്ലോ, ഒന്നിച്ചൊരു പുസ്തകമായി എഴുതി സൂക്ഷിച്ചിട്ടില്ലല്ലോ, പിന്നെ നാം എങ്ങനെ ചെയ്യും? അതെ, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു പുസ്തകമായി എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് എന്നല്ല പറഞ്ഞത്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി, ഹുവ വല്ലാഹി ഖൈർ, ഖുർആനിൽ നമ്മോട് അല്ലാഹു തആല ഒരു കൽപ്പന കൽപ്പിച്ചിട്ടുണ്ട്. വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. വഫ്അലുൽ ഖൈറ, ഖൈറായ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്ക് വിജയം ലഭിച്ചേക്കും. അപ്പം ഐഹികമായും പാരത്രികമായും വിജയം ലഭിക്കാൻ ഖൈറാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊള്ളണം എന്നുള്ള ആജ്ഞ ഖുർആനിൻ്റെതുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേപടി ചെയ്തോ ചെയ്തില്ലേ, അതങ്ങനെ നബി ചെയ്തോ എന്ന് ചോദിക്കേണ്ടതില്ല. ഖുർആൻ നിർദ്ദേശിച്ച ഖൈർ എന്ന് പറയുന്ന അഥവാ ഖൈർ എന്ന് പറയുന്നതിന് ഖുർആനിൻ്റെ താല്പര്യത്തിന് അനുകൂലമാണോ,
തിരുസുന്നത്തിന്റെ താല്പര്യത്തിന് സഹായകമാണോ അനുഗുണമാണോ? ഇതാണ് അതിന്റെ മാനദണ്ഡം. ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുഗുണവും അനുകൂലവുമാണോ എങ്കിൽ അത് ഖൈറാണ്. ഖുർആന്റെ താല്പര്യത്തിന് വിപരീതവും വിരുദ്ധവുമാണോ? തിരുസുന്നത്തിന്റെ താല്പര്യത്തിനു വിരുദ്ധവും വിപരീതവുമാണോ എങ്കിൽ അത് മുഴുവനും ഷർ. അപ്പോ ഒരു കാര്യം ഖൈറാണോ ഷറാണോ എന്ന് തീരുമാനിക്കാൻ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തോ എന്ന മാനദണ്ഡമല്ല സഹാബത്തിന്റെ ഇജ്മാഇ കൊണ്ട് അംഗീകരിക്കപ്പെടുന്നത്. ഖുർആന്റെ നിർദ്ദേശമാവുന്ന വഫ്അലുൽ ഖൈർ, ഇതാണ് അടിസ്ഥാനം, മാനദണ്ഡം. ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റൂലേ, അത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കാൻ ഖൈറാണോ എന്ന് നോക്കണം. ഇതാണ് എന്റെ നിർദ്ദേശം. അഥവാ ഖൈറാണെന്ന് എങ്ങനെ അറിയും? അഥവാ ഖുർആനിന്റെ താല്പര്യങ്ങൾക്ക്, ഖുർആന്റെ ലക്ഷ്യത്തിന് അനുകൂലമാണോ ഇക്കാര്യം? അതിന് സഹായകമാണോ ഇക്കാര്യം? അതിനാവശ്യമാണോ ഇക്കാര്യം? എങ്കിൽ അത് ഖൈറാണ്. അതല്ലെങ്കിൽ സുന്നത്തിന്റെ, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിന് അനുകൂലമാണോ സഹായകമാണോ എങ്കിൽ അതൊക്കെ ഖൈറാണ്. ഈ രണ്ടാലൊന്നിന് പ്രതികൂലമാണോ എതിരാണോ ഗുണകരമല്ലേ അതൊക്കെ ഷർറാണ്. അപ്പൊ ഇബ്നു ഫാറൂഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് അക്ബറിനോട് പറഞ്ഞ മറുപടി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, കൈഫ അഫ്അലു ഷൈഅൻ ലം യഫ്അൽഹു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്തൊരു കാര്യം, നമ്മളെ കുട്ടി മൗലവിമാരൊക്കെ ഇങ്ങനെ വന്നിട്ട് ആശയ സംവാദത്തിന് സമയത്ത് പറയുന്നുണ്ടല്ലോ, അല്ലാതെ അവർക്ക് അവർക്ക് ഇങ്ങനെ അത് കാണാപ്പാടങ്ങനെ പണ്ട് വെറ്റില കച്ചവടക്കാരൊക്കെ അറിഞ്ഞേക്ക്, കാശിനൊരു കെട്ട് കെട്ടിനൊരു കാശ്, കാശിനൊരു കെട്ട് കെട്ടിനൊരു കാശ് അറിഞ്ഞ്, അങ്ങനെ അവസാനം മരിക്കുമ്പോൾ കാശിനൊരു കെട്ട് കെട്ടിനൊരു കാശ് അറിഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കഥ പറയലുണ്ട്. എന്നതുപോലെ ഈ തലതിരിഞ്ഞ കൂട്ടർക്ക് ഇങ്ങനെ ചൊല്ലി പറയുന്ന നബി ചെയ്തോ, നബി ചെയ്തോ, നബി ചെയ്തോ, നബി ചെയ്ത് മോശമാണെന്നല്ല, ഒരു കാര്യം ചെയ്യണം എന്ന് മുസ്ലിം സമുദായത്തോട് നിർദ്ദേശം, അത് നബി ചെയ്തതാവാം, പറഞ്ഞതാകാം, അംഗീകരിച്ചതാവാം, ഈ മൂന്നാലൊന്നിന് സഹായകവും അനുഗുണവുമായതാവാം, അതൊക്കെ ഖൈർ എന്ന് പറഞ്ഞതിൽപ്പെടും. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ പരിപാടി മുസ്ലിം സമുദായം ചെയ്തതെന്നും പറഞ്ഞില്ല, ചെയ്തിട്ടില്ല എന്നും പറഞ്ഞില്ല, മറിച്ച് പറഞ്ഞത് വല്ലാഹി ഖൈർ, ഹുവ വല്ലാഹി ഖൈർ, അത് ഇങ്ങനെ ഒരു ഗ്രന്ഥരൂപത്തിൽ എഴുതി സുരക്ഷിതമായി സംരക്ഷിക്കുന്നത് തീർച്ചയായും ഖുർആൻ നിർദ്ദേശം വഫ്അലുൽ ഖൈർ എന്ന് പറഞ്ഞ വിട്ടതുകൊണ്ട് ഖുർആന്റെ സംരക്ഷണത്തിന് അത് സഹായകമാണ്, ഖുർആന്റെ നിലനിൽപ്പിന് അത് സഹായകമാണ്, അതുകൊണ്ട് വഫ്അലുൽ ഖൈർ എന്ന് പറയുന്ന ഖുർആന്റെ നിർദ്ദേശത്തിന് സഹായകമാണ്. ഓ ഉമർ റളി സിദ്ദീഖ് റളിയല്ലാഹു പിന്നെ രണ്ടാമതൊരു വട്ടം ചിന്തിച്ചില്ല, മനസ്സിലായി. ഉടനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹും അതുപോലെ മറ്റ് കാര്യാലോചനക്ക് വരുന്ന ബഹുമാനപ്പെട്ട സഹാബാക്കറാമിൽപ്പെട്ട ചിന്തകന്മാരും പണ്ഡിതന്മാരുമായ ആളുകളുമായി മുഷാവർ ചെയ്തു, സംഗതി അനിവാര്യം തന്നെ. എന്നാൽ ഈ ദൗത്യം ആരെ നമ്മൾ ഏൽപ്പിക്കും? ഇങ്ങനെ വലിയൊരു ശ്രമമാണിത്, ഒരു കമ്മീഷനാണ്, ഏകാംഗ കമ്മീഷനായിട്ടാണ് ആദ്യം രൂപീകരിക്കുന്നത്, പിന്നത് അഞ്ചംഗ കമ്മീഷനാക്കി വളർത്തി വികസിപ്പിച്ച് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കാലത്ത് ആ ഭാഗത്തേക്ക് വരാം. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായ സമയത്ത് ഇതിന് ഖുർആൻ കമ്മീഷനെ നിയമിക്കാൻ പോവുക, അവരുടെ ദൗത്യം വളരെ ഭാരിച്ചതാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എഴുതി വെക്കപ്പെട്ട ഇഖ്റ മുതൽക്ക് 23 കൊല്ലം കൊണ്ട് വിവിധ ഘട്ടങ്ങളിലായി അവതരിച്ച ഖുർആൻ മുഴുവനും അവിടവിടങ്ങളായി എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനും ഒരു ഓർഡിനൻസിലൂടെ മുസ്ലിം ഉമ്മത്തിനെ അറിയിച്ച് ആ അവിടവിടങ്ങളിലായി എഴുതി വെക്കപ്പെട്ട ആയിരക്കണക്കിന് കൊച്ചു മുസാഫുകൾ, ഒന്നിച്ചില്ലെങ്കിലും അവിടവിടങ്ങളിലുള്ള, അത് സംഘടിപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. രണ്ടാമത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് ഖുർആൻ കേട്ട് മനഃപ്പാഠമാക്കിയ ഹാഫിദീങ്ങളെ സംഘടിപ്പിക്കുക, എന്നിട്ട് മനഃപ്പാഠമുള്ളവരോട് പാരായണം ചെയ്യിക്കുകയും അത് നബി തങ്ങളുടെ തിരുമുമ്പിൽ നിന്നിട്ട് നേരിട്ട് എഴുതി വെച്ച രേഖ കണ്ടെത്തി ഓതുന്നതും എഴുതിയതും ഒന്നാണെന്ന് പൂർണ്ണമായി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം മുസ്ഹഫിൽ എഴുതുക. അങ്ങനെ
6000-ലധികം വരുന്ന ആയത്തുകൾ 114 സൂറത്തുകളിലായി ക്രമം തെറ്റാതെ വള്ളിപുള്ളി വ്യത്യാസപ്പെടാതെ നബിയുടെ തിരുമുമ്പിൽ വെച്ച് എഴുതിയ അതേ കോപ്പി അനുസരിച്ച് എഴുതുകയും വേണം, അവിടെ നിന്ന് ഓതിപ്പഠിച്ച ആ രീതിയിൽ അത് ക്രമീകരിക്കുകയും വേണം. ഇതിന് ഏറ്റവും യോഗ്യനാര് എന്ന് ചിന്തിച്ചപ്പം ബഹുഭാഷാ പണ്ഡിതനും ബുദ്ധിജീവിയും അതോടുകൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന ജീവിതത്തിലെ ഖുർആൻ എഴുത്തുകാരിൽ ഏറ്റവും പ്രമുഖനും, നബി തങ്ങൾ വഫാത്തായ അവസാനത്തെ കൊല്ലം, വഫാത്താവുന്ന അവസാനത്തെ കൊല്ലം ജിബ്രീൽ അലൈഹിസ്സലാം 2 പ്രാവശ്യം ഹത്തം തീർത്തു. എല്ലാ കൊല്ലവും അതുവരെ ഇറങ്ങിയ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം 1 പ്രാവശ്യം നബി തങ്ങൾക്ക് മുഴുവൻ ഓതിക്കൊടുക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനും ഓതിക്കൊടുക്കും. ഇതെന്തിനാണ്? ഖുർആന്റെ വിശ്വാസ്യതയും ഉറപ്പും ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടി. അങ്ങനെ എല്ലാ കൊല്ലവും ഓരോ പ്രാവശ്യം ചെയ്യാം. എന്നാൽ വഫാത്തിന്റെ കൊല്ലം ഹിജറ 10-ാം വർഷം റമദാനിൽ 2 പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യന്തം ഓതിക്കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാമിന് നബി സല്ലല്ലാഹു അലൈഹി തിരിച്ചും രണ്ടു പറഞ്ഞു. അങ്ങനെ 4 ഖത്തം തീർത്ത് ഉറപ്പാക്കിയതിന് ശേഷം പിന്നെ നബി തങ്ങൾ അടുത്തു നിന്ന് ഒന്നുകൂടി പുതുക്കി ഹിഫ്ളാക്കിയ ആളാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അവർ മനസ്സിലാക്കി എല്ലാ നിലക്കുള്ള യോഗ്യാണ്, നല്ല ചിന്താശക്തിയും ബുദ്ധിയുമുള്ള ആളാണ്, യുവാവാണ്, ബഹുഭാഷാ പണ്ഡിതനാണ്, ഖുർആൻ ഏറ്റവും നന്നായി അറിയുന്ന ആളും മദീനയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഖുർആൻ എഴുതിയ ആളുമാണ്. നബി തങ്ങളുടെ അവസാന പ്രാവശ്യം 10-ാം കൊല്ലത്തെ റമദാനിൽ ഖത്തം തീർത്തതിന് ശേഷം നബി തങ്ങളിൽ നിന്നിട്ട് ഒന്നുകൂടി ഓർമ്മ പുതുക്കിയ വ്യക്തിയുമാണ്. അപ്പൊ ഖുർആന്റെ വിശ്വാസ്യതയ്ക്ക് ഏറ്റവും നല്ല യോഗ്യൻ ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവാണ് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഐക്യകണ്ഠേന തീരുമാനിച്ചു. എന്നാൽ എന്ത് ചെയ്യാം, നമ്മൾ സെയ്ദിനെ ഇക്കാര്യം ഏൽപ്പിക്കാം എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധിശക്തിയുടെ വലിപ്പം കാണണമെങ്കിൽ ഒരു ചെറിയ ശകലം വരെ ഹദീസ് കാണാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയ ശേഷം ജൂതന്മാർക്ക് സ്വഭാവം ഉണ്ടായി, ഹൈബറുള്ള ജൂതന്മാരാവട്ടെ മദീനത്തുള്ള ജൂതന്മാരാവട്ടെ ഒക്കെ അവരുടെ ഭാഷ മതഭാഷയാവുന്ന ഹിബ്രു ഭാഷ, ഹിബ്രു ഭാഷയിൽ കത്തയക്കും. വലിയൊരു മത സാംസ്കാരിക ഭാഷയാണ് ഹിബ്രു ഭാഷ എന്ന്. ഈ ഭാഷയിൽ കത്തയക്കും. സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളൊക്കെ അന്ന് അറബികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതായാലും അറബിയാണല്ലോ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികം കത്ത് വായിക്കണമെങ്കിൽ ഹിബ്രു അറിയുന്നവരെ ആശ്രയിക്കേ പറ്റൂ. അപ്പൊ അവർ മനസ്സിലാക്കി ഇങ്ങനെ ഹിബ്രുവിൽ കത്തയച്ചാല് ആ കത്ത് വായിക്കാൻ വേണ്ടി നമ്മളെ വിളിക്കൂ, നമുക്കല്ലേ ഹിബ്രു അറിയുള്ളൂ, മദീന ജൂതന്മാരുടെ സ്വപ്ന, നമുക്കല്ലേ ഹിബ്രു അറിയുള്ളൂ, അപ്പൊ ഹിബ്രു വായിക്കാൻ ഉള്ള കത്ത് വായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിക്കും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വായിച്ച് നമുക്ക് ഇഷ്ടമുള്ള നിനക്ക് അർത്ഥം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴിതെറ്റിക്കാം എന്ന് അവര് മനപ്പായസമുണ്ടതാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഒരു ജൂതനെ ആശ്രയിക്കേണ്ടി വരിക എന്ന അവസ്ഥ ഒരിക്കലും അള്ളാഹു തആല വെക്കില്ല. ഇങ്ങനെ ഈ കത്ത് വന്ന് ഖൈബറിൽ നിന്നും മറ്റും ജൂതന്മാര് ആസൂത്രിതമായി തന്നെ ഹിബ്രു ഭാഷയിൽ കത്തയക്കാൻ തുടങ്ങി. കത്ത് അവിടെ വാങ്ങി വെച്ച് അന്ന് ഒരു ചെറുപ്പക്കാരനായിരുന്നു. ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി ആയി വരുന്നു, അത്രയും ചെറുപ്പ. സെയ്ദിനെ വിളിച്ചുകൊണ്ട് അന്നേ തന്നെ അറബി നന്നായി അക്ഷരാഭ്യാസമുള്ള, അതോടുകൂടി നല്ല സാഹിത്യകാരനും ആണ്, നല്ല അക്ഷരാഭ്യാസമുള്ള ആളാണ്. ആ സെയ്ദിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ സെയ്ദ്, നമുക്ക് ജൂതന്മാർ പലരും കത്തയക്കുന്നു ഹിബ്രു ഭാഷയിൽ. ഒരു ജൂതനെ ആശ്രയിച്ചുകൊണ്ട് അത് വായിച്ച് പരിഭാഷപ്പെടുത്തി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മോൻ പോയിട്ട് ഹിബ്രു ഭാഷ പഠിച്ചു വരണം, ഇനി അത് പഠിച്ചിട്ട് ഇങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടക്കുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് അധിക സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധ്യമല്ല. എന്നാൽ അവിടുത്തെ ആജ്ഞയാണല്ലോ, പഠിച്ചേ പറ്റൂ. അങ്ങനെ അന്ന് അങ്ങോ ഇറങ്ങിപ്പോയ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു 15-ാമത്തെ ദിവസം, കൃത്യം 15-ാമത്തെ ദിവസമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്ന് സലാം പറഞ്ഞു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മോനെ നിന്നെ ഞാൻ ഹിബ്രു പഠിക്കാൻ പറഞ്ഞ അയച്ചതാണല്ലോ. അതെ ഹബീബായ നബി, അതെ. അങ്ങനെ പഠിച്ചിട്ട് വന്നാൽ മതി എന്നല്ലേ ഞാൻ പറഞ്ഞത്? അതെ. എന്നിട്ടോ? ഓക്കെയാണ് പറഞ്ഞു.
ഹിബ്രു ഭാഷയിൽ ഇനി അവർ എന്ത് പറഞ്ഞാലും, അവർ കത്തയച്ചാലും അവർ പ്രസംഗിച്ചാലും അവർ കവിത പാടിയാലും അത് തികച്ചും കൈകാര്യം ചെയ്യാനുള്ള ഹിബ്രു ഭാഷയിലെ ഡോക്ടറേറ്റ് നേടിയ പണ്ഡിതനായി ഇൻഷാ അള്ളാ ഇനി അക്കാര്യം ഞാനിറ്റു. പിന്നെ ഹിബ്രുവിൽ വരുന്ന കത്തൊക്കെ സൈദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു വായിക്കുക. തിരിച്ച് അതേ ഭാഷ അവരിങ്ങോട്ട് എഴുതിയതിനേക്കാളും ശുദ്ധമായ നല്ല സാഹിത്യ സമ്പൂർണമായ ഭാഷയിൽ മറുപടി ചെയ്തിരും ബഹുമാനപ്പെട്ട സൈദ് റളിയല്ലാഹു. ഇത്ര വലിയ ബുദ്ധിജീവിയാണ്, വെറും 15 ദിവസം കൊണ്ടൊരു വലിയ മത സാംസ്കാരിക ഭാഷ ആ ഭാഷയിൽ പ്രാവീണ്യം നേടി അത്ര വലിയ പണ്ഡിതൻ. അങ്ങനെയുള്ള സൈദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ഏൽപ്പിക്കാൻ, അപ്പൊ നേരത്തെ പറഞ്ഞ അതേ സംശയം സൈദ് റളിയല്ലാഹു അൻഹു ഉന്നയിക്കുന്നു. ഞാൻ ഹദീസ് തന്നെ നേരിട്ട് വായിക്കാം. അർസല ഇലയ്യ അബൂബക്കർ, സൈദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പറയാം, അർസല ഇലയ്യ അബൂബക്കറിൻ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്റെ അരികേക്ക് ആളെ വിട്ടു. എപ്പോഴാണ് അത്? സന്ദർഭം ബി മഖ്തലി അഹ്ലിൽ യമാമ, മുസൈലിമത്തുൽ കദ്ദാബുമായി അവന്റെ അനുയായികളുമായി നടന്ന യുദ്ധത്തിൽ, യമാമയിൽ നടന്ന ആ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട സഹാബാക്കിറാമുകളിൽ പലരും കൊല്ലപ്പെട്ട ആ പ്രത്യേക സാഹചര്യത്തിൽ എന്റെ അടുത്തേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആളയച്ചു. അങ്ങനെ ഞാൻ ചെന്നു നോക്കുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഹവറത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല എന്നെ ഇരിക്കുന്നുണ്ട്. ഫഖാല അബൂബക്കരിൻ, ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുകയാണ്, എന്നോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല എന്നു പറഞ്ഞു. എന്താ പറയുന്നത്? ഇന്ന ഉമർ ജാനി, സൈദേ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്നെ സമീപിച്ചു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇന്നൽ ഖത്ല ഖദ് ഇസ്തഹറ ബി ഖുറായിൽ ഖുർആൻ യൗമൽ യമാമ, മുസൈലിമത്തുമായി യമാമ യുദ്ധം നടന്ന സന്ദർഭത്തിൽ ഖുർആൻ ഹിഫ്ളാക്കിയ ഖുറായിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഹവറത്തിൽ നിന്ന് നേരിട്ട് ഖുർആൻ മനഃപ്പാടമാക്കിയ ഖുർആൻ ഹാഫിളായ സഹാബത്തിൽ ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു പോയി യമാമ യുദ്ധത്തിൽ. മാത്രമല്ല, ഇനിയും പല ഇരുട്ടിന്റെ ശക്തികളും മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടി യുദ്ധത്തിന് വരുന്നുണ്ട്. അങ്ങനെ ശത്രുക്കൾ തിരമാല കണക്കെ ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. നേരിട്ടേ നമുക്ക് പറ്റൂ, അനിവാര്യമായ ഘട്ടത്തിൽ നേരിടേണ്ടി വരുമ്പോൾ ഇനിയും പല സന്ദർഭങ്ങളിലും ഖുർആൻ നിബിതങ്ങളിൽ നിന്നിട്ട് നേരിട്ട് പഠിച്ച സഹാബാക്കിറാം റളിയല്ലാഹു തആല പലരും ഷഹീദായി പോകും. അങ്ങനെ പോയാൽ ഫയദ്ഹബു കസീറുൻ മിനൽ ഖുർആൻ, നേരിട്ട് ഹിഫ്ളാക്കിയ മഹാപണ്ഡിതന്മാരായ സഹാബത്തിന്റെ വിയോഗത്തോടുകൂടി വേർപ്പാടോടുകൂടി ഖുർആനിന്റെ ഭാഗങ്ങൾ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നി അറ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ അഭിപ്രായപ്പെടുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, ഉദ്ദേശിക്കുന്നു, അന്ത് മുറ ബിജമ്മിൽ ഖുർആൻ, ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയാ, ഞാൻ ഉദ്ദേശിക്കുന്നു, അന്ത് മുറ സിദ്ദീഖാവ് നിങ്ങൾ ഖലീഫയാണല്ലോ, അവിടുന്ന് ആജ്ഞാപിക്കണം ബിജമ്മിൽ ഖുർആൻ, ഖുർആനിനെ ക്രോഡീകരിക്കുക. അവിടെ എവിടെങ്കിലായി എഴുതിപ്പെട്ടതുണ്ടല്ലോ, അതൊന്ന് ക്രോഡീകരിച്ച് ഒന്നാക്കി ഖുർആന്റെ ക്രമം പ്രകാരം, അത് ആ തെർത്തീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഊതി പഠിപ്പിച്ചിരുന്ന അതേ തെർത്തീബിൽ ഖുർആൻ സമ്പൂർണമായി ഒന്ന് ഒരുമിച്ച് കൂട്ടണം എന്ന് അവിടുന്ന് ഒരു ഓർഡർ പുറപ്പെടുവിക്കണം എന്നാണ് ഞാൻ ഫഖുൽത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, അക്കാര് പറയാം സിദ്ദീഖ് റളിയല്ലാഹു സൈദ് റളിയല്ലാഹു ഫഖുൽത്തു ലി ഉമറ, അപ്പോൾ തന്നെ ഞാൻ ഉമർ റളിയല്ലാഹു അടുത്ത് ചോദിക്കുക, കൈഫ അഫ്അലു ശയ്യൻ, ഞാൻ എങ്ങനെ ചെയ്യും ഉമറെ, ലം യഫ്അൽഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് ചെയ്തിട്ടില്ലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ദിവസത്തെ ഒരു ഓർഡർ കൊണ്ട് ചെയ്യാവുന്ന കാര്യമാണല്ലോ ഖുർആൻ മുഴുവനായി ഒരുമിച്ച് കൂട്ടിയതൊക്കെ ഒന്നിച്ച് ജമ്മ ചെയ്യുക, ഒരുമിച്ച് കൂട്ടുക എന്നറിഞ്ഞു. എന്നിട്ട് അവിടുന്ന് ചെയ്യാത്തൊരു കാര്യം ഞാൻ എങ്ങനെ ചെയ്യാം? ഞാൻ അള്ളാഹു റസൂലിന്റെ ഖലീഫല്ലേ, എനിക്ക് പുതിയതൊന്നും വിദേ ചെയ്യാൻ പറ്റുമോ? ഫഖാല, അപ്പോൾ എന്നോട് ഉമർ റളിയല്ലാഹു എന്നോട് പറഞ്ഞു, ഹുവ വല്ലാഹി ഖൈറുൻ, അത് തീർച്ചയായും ഖുർആൻ പ്രചോദനം നൽകുന്ന വഫ്അലുൽ ഖൈർ, ഖൈറായ അഥവാ ഖുർആനിനും തിരുസുന്നത്തിനും സഹായകമായ അനുഗുണമായ കാര്യം നിങ്ങൾ ചെയ്തുകൊള്ളൂ എന്ന് ഖുർആൻ ആജ്ഞാപിച്ച ഭാഗമാണ്, ഖുർആന്റെ സംരക്ഷണമാണ്, അത് ഖുർആന്റെ ഖൈറാണ്. അതുകൊണ്ട് അത് അള്ളാഹു ഖുർആനിൽ നിർദ്ദേശിച്ച കാര്യങ്ങളിൽ പെട്ടതാണ്. ഒരു കാര്യം ഖൈറാണോ എന്ന് ബോധ്യപ്പെട്ടാൽ മതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്തോ എന്നത് മാത്രം അടിസ്ഥാനമാക്കണം. അതൊരു അടിസ്ഥാനമാണ്, പക്ഷെ അത് മാത്രമല്ല അടിസ്ഥാനം, കാര്യം ഖൈറാണോ എന്ന് നോക്കിയാൽ മതി.
അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഇക്കാര്യത്തിൽ ഞാനുമായി സംഭാഷണം നടത്തി ചർച്ച ചെയ്ത് കാര്യങ്ങളുടെ വിശദാംശം എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. അങ്ങനെ എനിക്കും എന്റെ മനസ്സിന് അത് ബോധ്യം വന്നു. ശരിയാണ് അപ്പറയുന്നത്. ശരിക്കും നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തോ എന്ന് മാത്രം നോക്കണ്ട, ചെയ്തത് ഒരു പ്രമാണമാണ്, അടിസ്ഥാനമാണ്. അതോടുകൂടി ഖുർആനിന്റെയോ സുന്നത്തിന്റെയോ താല്പര്യത്തിന് അനുഗുണമാണോ, സഹായകമാണോ എങ്കിൽ ഖുർആന്റെ ആജ്ഞയാവുന്ന വഫലുൽ ഖൈർ എന്ന് പറഞ്ഞതിൽ പെടും എന്നെനിക്ക് ബോധ്യം വന്നു. വറായിത്തു ഫീദാലിക്ക, അപ്പൊ ഖുർആൻ ഒരുമിച്ച് കൂട്ടുന്ന വിഷയത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടു. അല്ലദീ റആ ഉമറു റളിയല്ലാഹു ഉമർ റളിയല്ലാഹു തആലാനു ബോധ്യപ്പെട്ട ഈ കാര്യം ഇത് അനിവാര്യ ഘട്ടമാണെന്നും ഇതില്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് വമ്പിച്ച നികത്താൻ പറ്റാത്ത നഷ്ടമായി മാറുമെന്നും പിന്നെ അത് പരിഹരിക്കാൻ കഴിയില്ലെന്നും മുസ്ലിം സമുദായം തന്നെ അന്യാധീനപ്പെടാനും അനാഥമാകാനും അത് ഇടവരുമെന്നും ഒക്കെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നിങ്ങനെ എന്നോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. കാല സൈദുൻ, അപ്പോൾ വീണ്ടും സൈദ് റളിയല്ലാഹു അൻഹു പറയാം, കാല അബൂബക്കർ, എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം, ഇന്നക റജുലുൻ ഷാബ്, സൈദ് നീ നല്ല ഒരു യുവാവാണ്, ആഖിലുൻ, നല്ല ബുദ്ധിമാനും പണ്ഡിതനുമാണ്, അതോടുകൂടി ലാനത്തഹിമുക്ക, നിന്നെപ്പറ്റി ഞങ്ങൾക്ക് ഒരിക്കലും ഒരു തെറ്റിദ്ധാരണയുമില്ല, സമ്പൂർണമായും നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഖുർആൻ ആദ്യന്തം പഠിച്ച നല്ല വിശ്വാസിയായ ഒരു പണ്ഡിതനും യോഗ്യനുമാണ്. അള്ളാഹുവിന്റെ തിരുനബിയുടെയും സുന്നത്തിനും ഖുർആനും എതിരായി നിന്റെ ഒരു നയക്കവും ഉണ്ടാവില്ലെന്ന് അറിയാം, നിന്നെപ്പറ്റി ഞങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയുമില്ല. അതുകൊണ്ട് വഖദ് കുന്തു തക്തുബുൽ വഹിയ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹി എഴുതുന്ന ജോലിയായിരുന്നല്ലോ നിങ്ങൾക്ക് മുഖ്യമായി ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്ത ഡ്യൂട്ടി തന്നെയാണത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, ഫതതബ്ബഇൽ ഖുർആൻ വജ്മഅഹു, ഖുർആനിന്റെ കോപ്പികൾ, ഖുർആനിന്റെ സൂറകൾ, ആയത്തുകൾ എവിടെയൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നത് വിശദമായി അന്വേഷണം നടത്തുകയും വജ്മഅഹു, എന്നിട്ട് അതിനെ ഒരുമിച്ച് കൂട്ടി നാം ഇന്ന് ഓതി വരുന്ന ആ ക്രമത്തിൽ, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു എന്ന ക്രമത്തിൽ ഇവ ഒരുമിച്ച് കൂട്ടി ഒരു മുസ്ഹഫിൽ ക്രോഡീകരിക്കുക. ആര് ചെയ്തു? എന്നിട്ട് സൈദ് റളിയല്ലാഹു അൻഹു, ഫവല്ലാഹി ലൗ കല്ലഫൂനി നഖല ജബലി മിനൽ ജിബാൽ, ഖുർആൻ ജംഅ് ചെയ്യുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് താൻ പറയാണ്, ബഹുമാനപ്പെട്ട മുസ്ലിം ഉമ്മത്ത്, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടുന്ന ഈ ഉമ്മത്ത് എന്നോട് നിർബന്ധിക്കുകയായിരുന്നുവെങ്കിൽ, നഖല ജബലി മിനൽ ജിബാൽ, ഒരു മല ആ സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് വേറൊരു സ്ഥലത്ത് വെക്കണം എന്ന് എന്നോട് പറയുകയാണെങ്കിൽ, മാക്കാൻ അത്തരായ അത് കൂടുതൽ ഭാരമായി എനിക്ക് തോന്നുമായിരുന്നില്ല. മിമ്മറൂനി ബിഹീമിൻ ജമ്മിൽ ഖുർആൻ, ഖുർആനിനെ ക്രോഡീകരിക്കുക എന്ന ഈ ഉത്തരവാദിത്വം എന്നെ അവരെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വത്തിനേക്കാൾ കൂടുതൽ പ്രയാസമായി എനിക്കൊരു മല ഇള്ള സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയി വേറെ സ്ഥലത്ത് സ്ഥാപിക്കാൻ പറഞ്ഞാൽ അത്ര പ്രയാസം എനിക്ക് തോന്നൂല. അപ്പൊ ഒരു മല അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി സ്ഥാപിക്കാൻ എത്ര ഭാരമാകുമോ അതിനേക്കാൾ ഭാരമുള്ള ഉത്തരവാദിത്വമേറിയ ഒരു കാര്യമാണ് എന്നെ അവരേൽപ്പിക്കുന്നത് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് കാല കുൽത്തു, ഞാൻ ചോദിച്ചു, വകൈഫ തഫ്അലൂന ശൈഅൻ ലം യഫ്അൽഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, അതാണ് സഹാബത്തിന്റെ സ്വഭാവം, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇത് എവിടെക്കാൻ ഉമർ റളിയല്ലാഹു തആല അൻഹു 20 റക്അത്ത് തറാവീഹ് 3 റക്അത്ത് വിത്ര് നിസ്കരിക്കാൻ മദീനത്തെ പള്ളിയിൽ കൽപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ എല്ലാവരും അന്തം കമ്മികളായി കുഞ്ഞാപ്പുകളെ പോലെ അങ്ങോട്ട്, ആ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലേ എന്നാ നടക്കട്ടെ, അങ്ങനെയല്ല സഹാബത്ത്. സഹാബത്തിന് ഹക്കാണെന്ന് ബോധ്യപ്പെടാത്ത ഒരു കാര്യം ഒരിക്കലും അവർ ചെയ്യില്ല. ഇപ്പോ നാട് ഭരിക്കുന്ന ഖലീഫയാണ് ഉമർ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. ആ ഖലീഫക്ക് ഒന്നാമത്തെ ഉപദേഷ്ടാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ സാനയ്യനായ ഉമർ ഫാറൂഖും ഉൾപ്പെടെയുള്ള കാര്യാലോചന സമിതി വിളിപ്പിച്ചു വരുത്തി നേരിട്ട് എന്നെ ഏൽപ്പിക്കുന്നു, ഏത് ഖുർആൻ ജംഅ് ചെയ്യണം. ഇതൊരു മല നീക്കി മറ്റൊരു സ്ഥലത്ത് സ്ഥാപിക്കുന്നതിനേക്കാളും ഭാരമേറിയതാണ്. അതെനിക്ക് ഭാരമായതുകൊണ്ടല്ല, ഉടനെ ചോദിക്കും നിങ്ങൾ വലിയ വലിയ ആൾക്കാർ തന്നെ, സഹാബാക്കളിൽപ്പെട്ട വലിയ ഇമാമിയങ്ങൾ തന്നെയാണ്, പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, കൈഫ തഫ്അലൂന ശൈഅൻ ലം യഫ്അലുഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെയ്യാത്തൊരു കാര്യം എങ്ങനെ നമ്മൾ ചെയ്യാ? നബി ചെയ്തിട്ടില്ലല്ലോ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത കാര്യം എങ്ങനെ നമ്മൾ ചെയ്യാ എന്നാ ചോദ്യം. കാല അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇനി വിശദീകരണം കൊടുക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആദ്യം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞപ്പോ
സംശയം ഉന്നയിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു താൻ ആ സംശയം ചോദിച്ചപ്പോ അതിന് വിശദീകരണം കൊടുത്ത് കാര്യം ബോധ്യപ്പെടുത്തിയത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധ്യപ്പെട്ടു, എന്നിട്ട് സൈദ് റളിയല്ലാഹു അൻഹു വിളിപ്പിച്ച് ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോ നേരത്തെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉമർ ഫാറൂഖിനോട് ഉന്നയിച്ച അതേ സംശയം സൈദ് റളിയല്ലാഹു അൻഹു ഖലീഫയോടും തന്റെ ഉപദേശകനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉന്നയിക്കുകയാണ്. എന്താണ് കൈഫ തഫ്അലൂന ശൈഅൻ ലം യഫ്അൽഹു റസൂലുള്ളാഹി, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു കാര്യം എങ്ങനെ നിങ്ങൾ ചെയ്യാൻ പറയാ? ഖാലഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹുവ വല്ലാഹി ഖൈർ, നേരത്തെ ഉമർ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ച അതേ പ്രയോഗം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹുവ വല്ലാഹി ഖൈർ. സൈദേ നിനക്ക് ഖുർആൻ അറിയല്ലോ, ഈ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ അല്ലാഹു തആല വഫ്അലുൽ ഖൈറാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതൊക്കെ ഖൈറാണ്, ഓക്കെ അത് ചെയ്യണം ചെയ്യണ്ടെന്നല്ല, നബി തങ്ങൾ ചെയ്തത് ഒരു പ്രമാണമാണ് അത് വേണം, പക്ഷേ അത് മാത്രമേ ചെയ്യാവൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, മറിച്ച് വഫ്അലുൽ ഖൈർ, ഖൈറാണോ അത് നിങ്ങൾ ചെയ്തോളൂ എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഖൈറല്ലേ? അതുറപ്പ് ഖൈറാണ്. എന്തുകൊണ്ട്? ഖുർആന്റെ സംരക്ഷണത്തിന് അനിവാര്യമാണ്. നാളെ പിറ്റേന്ന് ഖുർആൻ തന്നെ അപ്രത്യക്ഷമാകാൻ ഇടവരും, മുസ്ലിം സമുദായം ചിന്ന ഭിന്നമായി ഖുർആനിൽ തർക്കിക്കുന്ന ഒരവസ്ഥ വരും. അപ്പോൾ അതില്ലാതെ സുരക്ഷിതമാക്കുന്ന ഖൈറാണ്. എങ്കിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഹുവ വല്ലാഹി ഖൈർ വഫ്അലുൽ ഖൈറാണ്, ഖുർആന കൽപ്പനയാണ് ഖൈറാണ്. ഫലം മിസൽ അബൂബക്കറിനെ യുറാജിഉനി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എനിക്ക് അതിന് വേണ്ട വിശദീകരണങ്ങൾ തന്ന് എന്നെ ബോധ്യപ്പെടുത്തി. അത്തഷറല്ലാഹു സദ്രി ലില്ലദീ ശറഹ ലഹു സദ്ര അബൂബക്കറിൻ ഉമറ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിനും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ബോധ്യപ്പെട്ട കാര്യം എനിക്കും 100% ബോധ്യപ്പെട്ടു. അപ്പോൾ ചെയ്യുന്നത് ഖുർആനിന് സഹായകവും അനുഗുണവുമാണോ അല്ലെങ്കിൽ സുന്നത്തിന് സഹായകവും അനുഗുണവുമാണോ? ഇതാ ഇവിടെ നമ്മൾ പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഹാബത്തിന്റെ പൊതുവെയുള്ള സ്വഭാവവും ശൈലിയുമാണത്. ഒറ്റ സഹാബിയും തമ്പുരാൻ പറഞ്ഞൊക്കെ റാ മോളുക എന്നൊരു ശൈലി അവർക്കുണ്ടായിരുന്നില്ല. അവരൊരു കാര്യം ചെയ്യണമെങ്കിൽ, നടപടിയാക്കണമെങ്കിൽ, അംഗീകരിക്കണമെങ്കിൽ വ്യക്തമായി അവർക്ക് ബോധ്യം വേണം. എന്ത് ബോധ്യം വേണം? ഇത് ഖുർആനിനും സുന്നത്തിനും അനുഗുണമാണ്, അനുകൂലമാണ്, ഖുർആന്റെയും സുന്നത്തിന്റെയും എതിരല്ല എന്ന് ബോധ്യപ്പെടാതെ വളരെ ചെറിയൊരു കാര്യം പോലും ബഹുമാനപ്പെട്ട സഹാബത്ത് അംഗീകരിക്കില്ല. അത് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് ആണെങ്കിലും ഉമർ ഫാറൂഖ് ആണെങ്കിലും റളിയല്ലാഹു തആലാനും അവരെ വലിപ്പമൊന്നും സഹാബത്തിന് പ്രശ്നമല്ല, അവരൊക്കെ വലിയവർ തന്നെ. പക്ഷേ ഒരു കാര്യം ആജ്ഞാപിക്കുമ്പോൾ ഖുർആനും സുന്നത്തിനും അനുകൂലമാണോ എങ്കിലേ അവർ അവരത് അംഗീകരിക്കുള്ളൂ. നിങ്ങളൊന്ന് ഇനി ഇവിടെ വെച്ചിട്ട് നമ്മളെ വിഷയം അല്ലെങ്കിലും ഇവിടെ വെച്ചിട്ട് ഒന്ന് ബുദ്ധിയുള്ള ഒരാള് പറ്റ തലൻ്റെ ഉള്ളില് തവള കയറാത്ത കുറഞ്ഞെന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ചോറ് ബാക്കിയുള്ള ആളുകൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ലക്ഷക്കണക്കിന് സഹാബത്തും കൊല്ലങ്ങളോളം എട്ട് റക്അത്ത് നിസ്കരിച്ച തറാവീഹ് ഒരു രാത്രി വന്നിട്ട് ഉമർ ഫാറൂഖ് വന്നിട്ട് പറയാണ് ഏ ഉബൈ ഇബ്നു കഅബ് നിങ്ങള് 20 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്ർ നിസ്കരിച്ചോളൂ ഇന്നു മുതൽ എന്നാണ് പറഞ്ഞാല്, മൗലവി പറയുന്നതൊക്കെ കുഞ്ഞാടുകൾക്ക് മതം എന്ന കാലം അല്ല അത്, സഹാബത്തിന്റെ കാലമാണ്. അസ്ഹാബിക നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, എന്റെ സഹാബത്ത് മുഴുവനും നക്ഷത്രതുല്യരാണ്, അവരിൽ ആരെ പിന്തുടർന്നാലും നിങ്ങൾ ഇതായത്താവൂ എന്ന് പറയാൻ ആ ഒരു സ്റ്റേജിലേക്ക് അവരെ വളർത്തിയിട്ടുണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹഖിന്റെ മാനദണ്ഡങ്ങളായിരുന്നു അവർ, അവരുടെ വാക്കും പ്രവൃത്തിയും ഹഖിൽ അധിഷ്ഠിതമായിരുന്നു. ഹഖല്ലാത്തത് അവർ അംഗീകരിക്കില്ല. ലോകം ഒന്നിച്ചവർക്കെതിരിൽ വന്നാലും ഹഖല്ലാത്തതിനെ അവർ സ്വീകരിക്കില്ല. എങ്കിൽ 12 റക്അത്ത് നിസ്കാരം ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല സ്വന്തം പോക്കറ്റിൽ നിന്നിട്ടാണ് എടുത്ത് ഉണ്ടാക്കിയിട്ട് നിസ്കരിച്ചൂട് എന്നുള്ള ഓർഡിനൻസ് ഇറക്കിയാൽ നടക്കുന്ന കാലല്ല അന്ന്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു ഒരിക്കലും ഒരു ഭീരുവല്ല, ആയിരക്കണക്കിനല്ല 10,000 മദീനയിലെ സഹാബത്ത് ഒരിക്കലും ഭീരുക്കളല്ല. ഉമറെ നിങ്ങൾ എന്തായി ചെയ്യുന്നത്? അള്ളാഹുവിന്റെ റസൂലും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല ഇന്ന് വരെ 8 റക്അത്ത് നിസ്കരിച്ചു പോകുന്ന തറാവി 20 ആക്കാൻ പറയാം, നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കും. ഒരൊറ്റ സഹാബിയും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ സുന്നത്താണ് എന്ന് മനസ്സിലാക്കാൻ കുറച്ചെന്തെങ്കിലും തലൻ്റെ ഉള്ളിൽ ബാക്കിയുള്ളവർക്ക് വെറും തവള കയറിയായി പിന്നെ ഒരു നിവർത്തിയില്ല. വെറും തവള കയറി പോയാൽ പിന്നെ അതിന് ഒരൊച്ച ഉണ്ടാവുള്ളൂ, തവളൻ്റെ ഒച്ച ഉണ്ടാവുള്ളൂ, അതിന് പിന്നെ ബുദ്ധി ഉണ്ടാവില്ല. കുറച്ച് ബുദ്ധി ബാക്കിയുള്ളവർക്ക് നോക്കിയുള്ള ഈ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയുടെ പ്രായമുള്ളൂ ഈ സൈദ് റളിയല്ലാഹു അൻഹുവിന്, ആള് വലിയ പണ്ഡിതനൊക്കെ ആണെങ്കിലും ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരക്കുട്ടിയാകാൻ പ്രായമേ ഉള്ളൂ. ഒരു അധികാരവും ഇല്ല. ഒരു സാധാരണ പണ്ഡിതൻ എന്നതൊഴിച്ചാൽ ഒരു സാധാരണക്കാരൻ അൻസാരി കുട്ടി
തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണും കാതും എന്ന് നബി തങ്ങൾ തന്നെ വിശേഷിപ്പിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറയുമ്പോൾ ഇല്ലാത്ത ഉണ്ടാക്കാനല്ല, അവിടവിടങ്ങളിൽ എഴുതി എഴുതി വെച്ചത് ഒരു പുസ്തകമാക്കി എഴുതാൻ പറഞ്ഞപ്പം ആ ആയിക്കോട്ടെ തങ്ങൾ പറഞ്ഞ പോലെ എന്നല്ല പറയുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തോ ചെയ്ത് ചെയ്യാത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ? ആ ചോദ്യം. അപ്പോ രണ്ടാളും അറിഞ്ഞു ബോധ്യപ്പെടുത്തി, ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ മാതൃകയാണ്, ചെയ്യാത്ത കാര്യങ്ങളാണെങ്കിലും ഖൈർ ഖുർആനും സുന്നത്തിനും അനുസരിച്ച് എതിരല്ലാത്ത അതിന് സഹായകമോ അനുഗുണമോ അതിന്റെ താല്പര്യങ്ങൾക്ക് അനുഗുണമോ ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഖൈറാണ്, വഫലുൽ ഖൈറാൻ എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ബോധ്യപ്പെട്ടു, ബോധ്യപ്പെട്ടവ ഓക്കെ. സദറാഹുലും ബോധ്യപ്പെട്ട സത്യം എനിക്കും ബോധ്യപ്പെട്ടു. എന്നിട്ട് കാല ചെയ്ത് പറയാം, അങ്ങനെ ഖുർആനിനെ ഞാൻ പരിശോധിക്കാൻ തുടങ്ങി. അജ്മാഹു, അങ്ങനെ ഒരുമിച്ച് കൂട്ടുക, തോലിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതുപോലെ ഈ ഈത്തപ്പനയുടെ മട്ടലിന്റെ ആ ഒരു പരന്ന ഭാഗമുണ്ട്, ആ ഭാഗത്ത് എല്ലുകളിൽ വസുദൂരി രിജാലി, മനുഷ്യൻ മനപ്പാടമാക്കിയത് ഇതൊന്നിച്ച്, അങ്ങനെ ഫുള്ള ആളുകളെ ഒക്കെ ഒരുമിച്ച് കൂട്ടി ഖുർആൻ ഓതിപ്പിച്ച് അതിന്റെ ക്രമം നോക്കി. എന്നിട്ട് ഈ എഴുതിയത് ആരുടെ കയ്യിലൊക്കെ എഴുതി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് നോക്കി, ഈ എഴുത്തും ഈ ഓത്തും തമ്മിൽ വ്യത്യാസമില്ലെന്ന് ഉറപ്പുവരുത്തി. അങ്ങനെ പോന്ന് 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 ഹത്താ വജത്തു ആഖിറ സൂറത്തി തൗബ മാ അബീ ഹുസൈമ. ഹിഫ്ള എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ലഖദ് ജാഅകും റസൂലു മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലവ ഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു റബ്ബുൽ അർശിൽ അളീം എന്ന് പറയുന്ന സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് ബഹുമാനപ്പെട്ട അബൂ ഹുസൈമത്തുൽ അൻസാരി റളിയല്ലാഹു തആല, അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ഒരു രസകരമായ സംഭവം ഉണ്ടോന്ന് വിശദീകരിക്കാൻ സമയമില്ല, സമയം ക്ലാസ്സിന്റെ ടൈം പോകുന്നുണ്ടായി. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറബിയുടെ കൈവശം നിന്ന്, ബദൂ എന്നൊക്കെ പറയുന്ന ശൈലിയില്ല, ഒരു അറബിയുടെ വശത്ത് നിന്നിട്ട് ഒരു മുന്തി ഒട്ടകുണ്ട്, ഈ ഒട്ടകം വിലക്ക് വാങ്ങി, അതല്ലെങ്കിൽ കുതിര, ഈ കുതിരയെ വിലക്ക് വാങ്ങി, വിലക്ക് വാങ്ങി കച്ചോടൊറച്ചു കാശ് കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവധി പറഞ്ഞു. കാശ് കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിൽപ്പന വാങ്ങിയ വിവരം അറിയാത്ത വേറെ ആരോ വന്നിട്ട് ഈ ഒട്ടകത്തെ വിൽക്കുന്നോ ചോദിച്ച്, ഓ വിൽക്കാലോ പറഞ്ഞു. വില പറഞ്ഞു വെക്കുമ്പോൾ കുറച്ചുകൂടി വില കൂടുതൽ കിട്ടുന്നു ഇയാൾക്ക് തോന്നി, അപ്പൊ നേരത്തെ കച്ചവടം ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടം ഉറച്ചതാണ്, അത് ഈ വന്ന രണ്ടാമത്തെ ആൾക്കത് അറിയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഈ അറബി പറഞ്ഞു, ഞാൻ എനിക്ക് ഒട്ടകത്തിന് വിറ്റിട്ടില്ല. ആയി അത് പറയരുത്, ഞാൻ നിന്നോട് വാങ്ങിയതാണ്, നീ വിറ്റതാണ്, കച്ചവടം പൂർത്തിയായിട്ടുണ്ട്, നീ കാശെണ്ണി വാങ്ങിക്കോ. ഈ അറബി സമ്മതിച്ചില്ല, ഏയ് ശരിയല്ല, ഞാൻ നിനക്ക് ഒട്ടകത്തെ വിറ്റിട്ടില്ല എന്ന് പറഞ്ഞപ്പോ സുൽഫാൻ അത് പറയരുത്, നിങ്ങൾ എനിക്ക് വിറ്റതാണ്, ഞാൻ വാങ്ങിയതാണ്, കച്ചവടം പൂർത്തിയായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ അറബി പറഞ്ഞു, എങ്കിൽ സാക്ഷി വേണം, ഞാൻ നിങ്ങൾക്ക് വിറ്റുന്നു, നിങ്ങൾ വാങ്ങി എന്നും പറയുന്നല്ലോ, അതിന് സാക്ഷി എവിടെ? സംഗതി പ്രശ്നമാണല്ലോ, ഇങ്ങനെയൊക്കെ ഇപ്പൊ ഒരു പ്രശ്നം വരുന്നൊന്നും ഇത് വാങ്ങുന്ന സമയത്ത് ചിന്തിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ സാക്ഷിയൊന്നും അവിടെ ഇല്ലതാണ്, സാക്ഷി വേണം, ഇല്ലെങ്കിൽ കച്ചവടം നടന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. അറാബി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് പലരും ഉണ്ടപ്പാടെ സാഹി പറഞ്ഞു, മന്യഷദുലി, ഈ അറാബിയോട് ഞാൻ ഓട്ടം വാങ്ങി, അയാൾ എനിക്ക് വിറ്റതാണ്, സാക്ഷി വേണമെന്ന് അയാൾ പറയുന്നത്, നിങ്ങൾ ആരാണ് എനിക്ക് സാക്ഷിക്ക് അറിയിച്ചു? അപ്പൊ ആ കച്ചവടം നടക്കുമ്പോൾ ഒരാരുമില്ല, സഹാബത്തെല്ലാം ഉണ്ട്, അവർക്കറിയാം 100%, സൂര്യൻ ഇങ്ങനെ നട്ടുച്ച നിൽക്കുന്ന സമയത്ത് പകലാണെന്ന് എത്ര ബോധ്യമുണ്ടോ അത്രയും ബോധ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കാണ് പറയുന്ന ഹക്കാണ്. പക്ഷെ സാക്ഷിയാണല്ലോ ആവശ്യം, ആളുകളൊക്കെ എന്താ പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോൾ രണ്ടും കൽപ്പിച്ച് ധൈര്യമായിട്ട് എഴുന്നേറ്റ് നിന്നു അബൂ ഹുസൈമത്തുൽ അൻസാരി റളിയല്ലാഹു തആല, പറഞ്ഞു, ഞാൻ സാക്ഷിയാണ്, ഞാൻ സാക്ഷിയാണ്, തങ്ങൾ ആ ഒട്ടകത്തെ വാങ്ങിയിട്ടുണ്ടെന്നും ഈ അറബി തങ്ങൾക്കത് വിറ്റിട്ടുണ്ടെന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ്. നബിയാർ, നിങ്ങൾ സാക്ഷിയാ? അതെ അതെ, ഞാൻ സാക്ഷിയാണ്. അബൂ ഹുസൈമ, നിങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ലല്ലോ ആ സമയത്ത്, പിന്നെ നിങ്ങൾ എങ്ങനെ സാക്ഷി പറയുന്നു? ഹബീബ നബിയെ, ഏ ആകാശത്തിന്റെ മുകളിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാം ഇറങ്ങി വന്ന് അവിടത്തേക്ക് ഖുർആൻ ഓതിത്തരുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന എനിക്കുണ്ടോ? തങ്ങൾ പറഞ്ഞു ആ അറബിയോട് ഒട്ടകം തങ്ങൾ വാങ്ങിയെന്ന്, പിന്നെ അത് വിശ്വസിക്കുന്ന ഇനി അബൂ ഹുസൈമക്ക് എന്ത് വിഷമാണുള്ളത്?
അന്ന് ഞാൻ സാക്ഷിയാണ്, തങ്ങളത് വാങ്ങിയിട്ടുണ്ട്. അന്ന് കൊടുത്തൊരു പ്രത്യേക ടൈറ്റിൽ ബഹുമാനപ്പെട്ട ബഹുസൈമ റളിയല്ലാഹു അൻഹു, എന്തൊരു വിഷയത്തിലും രണ്ടാൾ സാക്ഷി പറയേണ്ട ഒരു പ്രശ്നം ഈ മുസ്ലിം സമുദായത്തിൽ വരുമ്പോൾ അബൂ ഹുസൈമത്തുൽ അൻസാർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മഹാൻ അവർക്ക് സാക്ഷി നിന്ന രണ്ടാമതൊരു സാക്ഷി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. രണ്ട് സാക്ഷിയുടെ സ്ഥാനത്ത് നേരെ ദൃക്സാക്ഷികളായ രണ്ട് സാക്ഷികളുടെ സ്ഥാനത്ത് മരണം വരെ അബൂ ഹുസൈമ റളിയല്ലാഹു തആല അൻഹു ഒറ്റയ്ക്ക് സാക്ഷി നിന്നാൽ രണ്ട് സാക്ഷിയുടെ സ്ഥാനം. ഇങ്ങനത്തെ ഈ അബൂ ഹുസൈമത്തിന്റെ അടുത്ത് മാത്രമേ ഈ ആയത്ത് എഴുതി വെച്ചുള്ളൂ. അറിയാൻ എല്ലാവർക്കും അറിയാം, ഹെഫറായിട്ട് എല്ലാവർക്കും അറിയാം, പക്ഷെ എഴുതി സൂക്ഷിക്കപ്പെട്ടത് മഹാനവർഗളുടെ അടുത്ത് വിട്ടുള്ളൂ. അപ്പൊ നോക്കണം അള്ളാഹുവിന്റെ ഹിക്മത്ത്. പലരുടെ അടുത്തും ഹെഫുണ്ടെങ്കിലും എഴുതി സൂക്ഷിച്ച ഒറ്റ സ്ഥലത്തായപ്പോ ആ സ്ഥലം ഇവിടെ വെച്ച് രണ്ട് സാക്ഷിയുടെ സ്ഥാനത്ത് നേരത്തെ തന്നെ നസ്വല്ലാ അലൈഹി സ്വലാമ തങ്ങൾ അവരോധിച്ച് പ്രഖ്യാപിച്ച മഹാനായ അബൂ ഹുസൈമ റളിയല്ലാഹുവിന്റെ അടുത്താണ് ആയത്തുണ്ടായത്. അങ്ങനെ മുഴുവനും ഖുർആൻ 30 ജുസും നബി തങ്ങളുടെ മുമ്പിൽ നിന്ന് എഴുതിയെടുത്ത കോപ്പി പരിശോധിച്ചു, അവിടുന്ന് ഹെഫുള് ആക്കി അവിടുന്ന് പഠിച്ച് സർട്ടിഫിക്കറ്റ് ചെയ്ത സഹാബത്തിനെ കൊണ്ട് ഓതിപ്പിച്ചു ഉറപ്പുവരുത്തി ഒരു പുസ്തകമായി അത് സൂക്ഷിച്ചു വെച്ചു. എന്നിട്ടോ സൈദ് റളിയല്ലാഹു അൻഹു പറയാം, ഖാല വകാനത് സഹഫ് ഇൻദ അബീ ബക്കർ. അങ്ങനെ ഈ മുസഹഫ് ഫാത്തിഹ സൂറത്ത് കൊണ്ട് തുടങ്ങി ഖുൽനാസ് റബ്ബിൻ നാസ് വരെ ഉള്ള 114 സൂറകളുള്ള ഒരു ഖുർആനായി ഒരു മുസ്ഹഫായി എഴുതി വെച്ചു. പക്ഷേ ഇത് പബ്ലിഷ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ എഴുതിയ മുസ്ഹഫായി എന്താ അബീ ബക്കർ റളിയല്ലാഹു അൻഹു ഹയാത്തു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കൈവശം തന്നെ അത് ഖലീഫ തന്നെ സംരക്ഷിച്ചു പോന്നു. അത് തന്റെ ജീവിതകാലം മുഴുവൻ താൻ മരിക്കുന്നതുവരെ തന്റെ കൈവശം തന്നെ സൂക്ഷിച്ചു. സുമ്മാ എന്താ ഉമറ, പിന്നെ അടുത്ത ഖലീഫയായി വന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ സംരക്ഷണത്തിൽ അത് നടത്തി ഹയാത്തുഹു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതകാലം മുഴുക്കുകയും ഹത്താ തവഫാഹു അല്ലാഹു അസ്സ വജല്ല ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്നതുവരെ തന്റെ സംരക്ഷണത്തിൽ നിന്ന് അന്നൊന്നും വേറെ പബ്ലിഷ് ചെയ്ത് വേറെ കോപ്പി എടുത്ത് അയക്കുകയോ ഇത് ഒരു പുസ്തകമായി അംഗീകരിക്കണമെന്ന് പ്രഖ്യാപിക്കുക ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ സേഫ്റ്റിക്ക് വേണ്ടി എഴുതി അത് ഗവൺമെന്റിന്റെ നേരിട്ട് ഉത്തരവാദിത്തത്തിൽ ഖലീഫയുടെ തന്നെ മേൽനോട്ടത്തിൽ സംരക്ഷിച്ചു പോന്നു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു വഫാത്തായ ശേഷം ഹഫ്സത്ത ബിന്ത് ഉമർ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ ഉമർ റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോൾ ഈ മുസഹഫ് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ഉമർ റളിയല്ലാഹു തആലന്റെ പുത്രിയും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നിയുമായ മഹദിയായ ഹഫ്സ റളിയല്ലാഹു തആല അൻഹുവിന്റെ കസ്റ്റഡിയിൽ അത് സംരക്ഷിച്ചു പോന്നു. അതങ്ങനെ കഴിഞ്ഞു. ആട്ടെ, ഇനി ഇതൊരു വിഷയം കഴിഞ്ഞപ്പോ നാളേക്ക് വെക്കാനാവില്ല എന്നുള്ള നിലക്ക് തീർക്കാം. അബുൽ വലീദ് ഫീ റിവായത്തി ഖാല ഇബ്രാഹിം ബിൻ സഅദ് ഹദ്ദസനി ഇബ്നു ശിഹാബ് അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇതേ റിവായത്ത് തന്നെ ഒന്നും കൂടി പറയുന്നു. അനസ് റളിയല്ലാഹു അൻഹു ഹുദൈഫ പിന്നെ അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായി. അന്നൊക്കെ ഖുർആൻ ഇങ്ങനെ ഹിഫ്ളാക്കിയ ആളുകൾ അതുപോലെ തന്നെ അവിടെ അവിടെ വെക്കപ്പെട്ടതൊക്കെയുള്ളൂ. ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായി ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഹുദൈഫത്ത് ബിൻ അലി അമാൻ റളിയല്ലാഹു തആല അൻഹു സാഹിബ് സിറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ അറിയപ്പെടുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വകാര്യ സൂക്ഷിപ്പുകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹുദൈഫത്ത് ബിൻ അലി അമാൻ റളിയല്ലാഹു തആല അൻഹു ഖദിമ അലാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഷാമിൽ നിന്നും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സന്നിധിയിൽ ഹാജറായി ഖലീഫയുടെ തിരുമ്പ്. വഖാൻ യുഗാസി അഹ്ല ഷാം മഅ അഹ്ലിൽ ഇറാഖ്. ഇറാഖി പട്ടാളത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ട് ഷാമിന്റെ ഭാഗങ്ങളിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇടക്ക് വെച്ചിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു മദീനയിൽ ഖലീഫയെ സന്ദർശിക്കാൻ വന്നത്. ഫിഫത്ത് അർമേനിയ അദർബിജാൻ പോലെയുള്ള പ്രവിശ്യകൾ മുസ്ലിം ഗവൺമെന്റിന്റെ കീഴിൽ വന്ന ചരിത്രപ്രസിദ്ധമായ യുദ്ധങ്ങളിൽ നേതൃത്വം വഹിച്ചുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇടക്ക് ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നത്. ഇങ്ങനെ യുദ്ധം നടക്കുന്നതിന്റെ ഇടയിൽ ഇറാഖികളുണ്ട്, ഷാമുകാരുണ്ട്, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ മദീനക്കാരുണ്ട്, മക്കാരുണ്ട്, എല്ലാം ഉണ്ട്. യുദ്ധം നടക്കുന്നതിൽ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിനെ അമ്പരപ്പിച്ചു, ഭയചികിതനാക്കി. ഇഖ്തിലാഫുഹും ഫിൽ ഖിറാഅത്തി, വിവിധ അറബികൾ വ്യത്യസ്ത രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു. അത് ഭാഷാശൈലി വ്യത്യാസമാണ്, ഇന്നും ഉണ്ടത്. യമനി പറയുന്ന അറബിയുടെ ശൈലിയായിട്ട് വ്യക്തമായ വ്യത്യാസം കാണും സൗദിയായ അറബികളുടെ സംസാര ശൈലി. ഈ രണ്ടിലും വ്യക്തമായ വ്യത്യാസത്തിലാണ് കുവൈത്തി അറബികളുടെ സംസാര ശൈലി ഉണ്ടാകുക. കുവൈത്തികൾ പറയുന്ന ശൈലിയിലാവൂല യു എ ഇക്കാർ പറയാം.
ഒക്കെ അറബികളാണ്. അത് ഈ ഒരു രീതിയിലുള്ള ഈജിപ്തുകാരായ മിസ്രികൾ പറയാം. എന്നാ ഇവരുടെ ഒന്നും രീതിയിലല്ല സിറിയക്കാർ പറയാം. ഇങ്ങനെ ഓരോ പ്രദേശത്തുള്ള അറബികൾ വ്യത്യാസ ശൈലിയാണ്, സംസാര ശൈലിയിൽ പദം വ്യത്യാസപ്പെട്ടിരിക്കും, അക്ഷരങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും, ശൈലി ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ വ്യത്യസ്ത ഗോത്രക്കാരും പ്രദേശക്കാരുമായ സ്വഹാബികളും അല്ലാത്തവരുമായ മോമിനീങ്ങളുടെ ഓത്ത് ശൈലി വ്യത്യാസം കൊണ്ട് വളരെ പ്രയാസം വന്നു. അങ്ങനെ പലപ്പോഴും തർക്കങ്ങൾക്കും കുഴപ്പങ്ങൾക്കും അത് കാരണമാവും എന്ന് തോന്നി. അത് ആ ശൈലി വ്യത്യാസം, ഭാഷാപ്രയോഗത്തിലുള്ള ശൈലി വ്യത്യാസം. ഇപ്പൊ നമ്മളെ മലയാളത്തിൽ തന്നെ ചിന്തിക്കാൻ പറ്റും. ഇത് ആലപ്പുഴക്കാർ പറയുന്ന മലയാളമല്ല തിരുവനന്തപുരത്തുകാർ പറയാം. രണ്ടും ശുദ്ധ മലയാളമാണ് അവരെ വെപ്പ്. ആട്ടെ, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നാൽ എറണാകുളക്കാർ വേറെ ശൈലിയിലാണ് പറയാം. അവിടെ കുറച്ചുകൂടി പോന്നാൽ തൃശ്ശൂർക്കാർ പറയുന്ന മലയാളത്തിന് കുറേ ബാലും നീട്ടും വേറെ. അതേസമയത്ത് ഞങ്ങൾ മലപ്പുറത്തുകാരെ അടുത്തേക്ക് കണ്ടെത്തിയാൽ പിന്നെ പറയണ്ട, പിന്നെ അത് മലയാളമാണെന്നും പറയാൻ പറ്റൂല, തമയാണെന്നും പറയാൻ പറ്റൂല, ഈ തുളുവാണെന്നും പറയാൻ പറ്റൂല. അത് എന്തോ ഒരു ഒരു സങ്കര ഭാഷ. പാലക്കാട്ട് എന്നാൽ വേറെ ശൈലി, അതുപോലെ തന്നെ കാസർഗോഡുകാരടുത്ത് എന്നാൽ വേറെ ശൈലി. ഇങ്ങനെ വ്യത്യാസം ഒരു ചെറിയ കൊച്ചു മലയാള നാട്ടിലെ ഭാഷകൾ എന്നതുപോലെ വലിയ ഒരു ഭൂപ്രദേശത്ത് ഒന്നിച്ച് നീണ്ടു പരന്നു കിടന്നിരുന്ന അറബികൾ ഗോത്ര വ്യത്യാസം കാരണം ഭാഷാ പ്രയോഗത്തിൽ ശൈലി. അപ്പൊ ഖുർആൻ ഓതുന്നിടത്തും അറബിയിലാണല്ലോ ഖുർആൻ. ഓരോ പ്രദേശത്തുകാരും അവരുടെ ഭാഷാശൈലിയിൽ അറബി തന്നെ അവരുടെ ശൈലിയിൽ ഉള്ള ഓത്ത് തുടങ്ങി. ഇത് പരസ്പരം തർക്കത്തിനും വഴക്കിനുമൊക്കെ കാരണമായി. ഇതാണ് ബഹുമാനപ്പെട്ട ഖലീഫ റളിയല്ലാഹുവിനെ വേദനാക്കിയത്. ഈ പോക്ക് പോയാൽ ഖുർആനിന്റെ പാരായണ ശൈലി വ്യത്യാസത്തിൽ പരസ്പരം മുസ്ലിങ്ങൾ സംഘട്ടനത്തിൽ ഏർപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കണം. ഇല്ലെങ്കിൽ ഇത് വളർന്നാൽ ഗുരുതരമായ പ്രത്യാഘാതം സമുദായത്തിനുണ്ടാവും എന്ന് മനസ്സിലാക്കിയ ഹുദൈഫ റളിയല്ലാഹുവിനെ വന്നിട്ട് ഫഖാല ഉസ്മാൻ, ഹുദൈഫ റളിയല്ലാഹുവിനെ മദീനയിൽ വന്ന് ഉസ്മാൻ റളിയല്ലാഹുവിനോട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, ഈ അമീറുൽ മുഅ്മിനീൻ, അദ്രിക് ഹാദിഹിൽ ഉമ്മ ഖബ്ല അൻ യഖ്തലിഫു ഫിൽ കിതാബ്, വിശുദ്ധ ഖുർആൻ ശരീഫിന്റെ വിഷയത്തിൽ മുസ്ലിം സമുദായം പരസ്പരം ഭിന്നിക്കാൻ പോകുന്നു. അത് ഭിന്നത രൂക്ഷമാകുന്നതിന് മുമ്പ് ഈ സമുദായത്തിന്റെ ഈ പ്രശ്നത്തിന് അവിടെ നിന്ന് പരിഹാരം ഉണ്ടാക്കണം. കമക്തലഫത്തിൽ യഹൂദു നസാറ, ജൂത ക്രിസ്ത്യാനികൾ വേദത്തിന്റെ വിഷയത്തിൽ പരസ്പരം തർക്കിച്ച് ചണ്ട കൂടിയതുപോലെ മുസ്ലിം സമുദായം ഈ പോക്ക് പോയാൽ നാളെ പിറ്റേന്ന്, ഇപ്പോൾ തന്നെ സഹാബാക്കൾ ധാരാളം ജീവിച്ചിരിക്കുന്നു, നാളെ സഹാബത്ത് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ മുസ്ലിം സമുദായം ഖുർആനിന്റെ വിഷയത്തിൽ തമ്മിലടിക്കും. അതുകൊണ്ട് ഉടനെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് ഹുദൈഫ റളിയല്ലാഹു അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ പാർലമെന്റ് കൂടി, കാര്യാലോചന സമിതി ഉണ്ടാവും, മുഷാവറ സമിതി ഉണ്ടാവും, അവർക്കൊക്കെ മുഷാവറ സമിതി കൂടി പ്രശ്നത്തിന് പരിഹാരം എന്ന നിലക്ക് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഹഫ്സ ബീവിന്റെ അടുത്തേക്ക് അയച്ചു, അൻ അർസിലിൽ മുസ്ഹഫ, ആ മുസ്ഹഫ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു എഴുതി ഗവൺമെന്റ് നേരിട്ട് സംരക്ഷിച്ചു പോന്നിരുന്നതും ഇപ്പോൾ നിങ്ങളുടെ സംരക്ഷണത്തിലുള്ളതുമായ മുസ്ഹഫ് ഒന്ന് ഇങ്ങോട്ട് അയക്കുക. അതിൽ നിന്ന് ഞങ്ങൾ ഏതാനും കോപ്പികൾ എടുത്ത് മുസ്ഹഫ് പബ്ലിഷ് ചെയ്യട്ടെ. എന്നിട്ട് സുമനർദുഹ ഇലൈക്ക്, ഈ മുസ്ഹഫ് നിങ്ങൾക്ക് തന്നെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അഫ്സാബി റളിയല്ലാഹു തആല അൻഹു അടുത്തേക്ക് അയച്ചു. ഫബഅസത് ബിഹാ ഇലൈഹി, അങ്ങനെ നേരത്തെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലത്ത് സയ്യിദ് റളിയല്ലാഹു അൻഹു എഴുതി വെച്ച ആ മുസ്ഹഫ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് കൊടുത്ത് അയച്ചു. അന്നും സയ്യിദ് റളിയല്ലാഹു അൻഹു നല്ല ആരോഗ്യമുള്ള പ്രായത്തിൽ ജീവിച്ചിരിക്കുകയാണ്. അതാണ് അന്ന് എഴുതിയ മാസ്റ്റർ കോപ്പി എഴുതിയ അതേ എഴുത്തുകാരൻ തന്നെ ഇന്നും എല്ലാത്തിനും യോഗ്യനായ നിലക്ക് ജീവിച്ചിരിക്കുന്നു. ഫദഅ സയ്യിദ് ഇബ്നു സാബിത്തിൻ, വീണ്ടും ഉസ്മാൻ റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ക്ഷണിച്ചു. ഫഅമറഹു, അദ്ദേഹത്തിനെ കൽപ്പിച്ചു, ഏകാംഗ കമ്മീഷൻ അല്ല, അദ്ദേഹത്തോട് കൽപ്പിച്ചു. അമർ അബ്ദുള്ളാഹി ഇബ്നു സുബൈർ വ സഈദ് ഇബ്നു ആസ്, ഖുറൈശികളിൽപ്പെട്ട രണ്ട് മഹാന്മാരാണ്. ഒന്ന് സഈദ് ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു, ഖുർആൻ 30 ജുസും ഹിഫ്ളുള്ള ഖുറൈശിയായ ഒരു പണ്ഡിതനാണ്. അബ്ദുള്ളാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അച്ഛനായ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ മൂത്ത മകൾ അസ്മാ ബിവിന്റെ മകനുമായ അബ്ദുള്ളാഹി ഇബ്നു സുബൈർ, വലിയ പണ്ഡിതനും ഖുർആൻ 30 ജുസും ഹിഫ്ളാക്കിയ മഹാനുമാണ്. ഇങ്ങനെ മൂന്നംഗ കമ്മീഷനാക്കി പഠിപ്പിച്ചു. അവർക്ക് സഹായികളായ അൻസാരികളായ രണ്ടാളെ വെച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് കാലത്ത് എഴുതി വെച്ച ആ മുസ്ഹഫ് കോപ്പി എടുക്കാൻ കൽപ്പിച്ചു. നമ്മൾ വിചാരിച്ചേക്ക് അതിങ്ങനെ കോപ്പി വെച്ചിട്ട് പകർത്ത് എഴുതാനല്ല,
നേരത്തെ സൈദ് റളിയല്ലാഹു തന്നെ ചെയ്ത ആ യത്നം, യത്നം എന്ന് പറഞ്ഞാൽ പോരാ, അതിനൊരു യജ്ഞം തന്നെ പറയണം. ആ യജ്ഞം വീണ്ടും ആവർത്തിക്കാനാണ് കൽപ്പിച്ച്. അതായത് മുമ്പത്തെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അവർ കൈ കൊണ്ട സൂക്ഷ്മത നമ്മൾ പഠിക്കേണ്ടത്. സഹാബ റളിയല്ലാഹു തആല അവരുടെയൊക്കെ ബർക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഹക്കിൽ ഉറപ്പിച്ചു നിർത്തി മാറുകയാണ്. എന്തുമാത്രം സൂക്ഷ്മതയാണ് ഈ വിഷയത്തിൽ അവർ കൊണ്ടത്. എന്ത് ചെയ്തു, ഈ മുസാഫിന്റെ ഒരു കോപ്പി അവിടെ ഉണ്ട്, അതിന് പകർത്തെടുക്കല്ല ചെയ്തത്, മറിച്ച് നേരത്തെ ചെയ്ത ഫുള്ള് പ്രവർത്തനം വീണ്ടും ആവർത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എഴുതി സൂക്ഷിച്ച കോപ്പികൾ, ചെറു ചെറിയ കോപ്പികളായി മുഴുവൻ കോപ്പികളെയും വീണ്ടും വിളിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ നിന്നിട്ട് നേരിട്ട് ഓതി പഠിച്ച ഹാഫിളിങ്ങൾ അന്ന് ജീവിച്ചിരിക്കുന്ന അവരെയും വിളിപ്പിച്ചു. മുന്നിൽ മാസ്റ്റർ കോപ്പിയായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംരക്ഷിച്ചു പോകുന്ന ഈ മുസാഫ് മാസ്റ്റർ കോപ്പിയായി വെച്ച് വീണ്ടും ആദ്യം മുതൽ അവസാനം വരെ നബി തങ്ങളിൽ നിന്നിട്ട് നേരിട്ട് എഴുതിയ കോപ്പികളുമായി ഒത്തുനോക്കി ഉറപ്പുവരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഓതിപ്പഠിച്ച ആളുകളോട് ഓതിച്ചുറപ്പ് വരുത്തി. അപ്പൊ മുമ്പ് രണ്ട് മാർഗാണെങ്കിൽ ഇപ്പൊ മൂന്ന് മാർഗാണ്. ഇപ്പോ നേരത്തെ എഴുതി വെച്ച കോപ്പിയും ഒത്തുനോക്കുന്നുണ്ട്, മുമ്പ് നബി തങ്ങളിൽ നിന്നിട്ട് എഴുതിയ ആ ചെറുകോപ്പികളും നബി തങ്ങളിൽ നിന്ന് പഠിച്ച ഹാഫിളിങ്ങളിൽ. ഈ മൂന്ന് ശക്തമായ പിൻബലത്തോടുകൂടി കോപ്പിയെടുത്തു. അങ്ങനെ അഞ്ച് കോപ്പിയാണോ അടുത്തത്, ഏഴ് കോപ്പിയാണോ രണ്ടായിരം, അഞ്ച് കുറയില്ല. എന്നിട്ട് എഴുതുന്ന സമയത്ത് എഴുത്ത് നിയമത്തിലും ഈ ഭാഷാപരമായ ചിലര മാറ്റങ്ങളുണ്ട്. കാലലഹും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഈ സംഘത്തോട് പറയുന്നു, മഖ്തലഫ്തും അൻതും വസൈദ് ബിൻ സാബിത്തിൻ ഫിഷീൻ. സൈദുബിന് സാബിത്ത് അൻസാരിയാണ്. അതേസമയത്ത് അബ്ദുല്ലാഹിബിൻ സുബൈറും സയ്യിദുബിൻ ലാസിയും അവർ രണ്ടുപേരും ഖുറൈശികളാണ്. ലിപിയുടെ വിഷയത്തിൽ നിങ്ങൾ തമ്മിൽ ഇപ്രായ വ്യത്യാസം വരികയാണെങ്കിൽ ഫക്തുബു ബിലിസാനി ഖുറൈഷ്. അവിടെ സൈദ് റളിയല്ലാഹു അൻഹു അൻസാരിയുടെ ലിപി അല്ല ഉപയോഗിക്കേണ്ടത്, മറിച്ച് ഖുറൈശികളുടെ ലിപി. കാരണം എന്തുകൊണ്ട്? ഫഇന്നമാ നസല ബിലിസാനിഹിം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശിയായതുകൊണ്ട് തന്നെ ഖുറൈശികളുടെ ശൈലിയിലാണ് ഖുർആൻ അവതരിച്ചത്. അതുകൊണ്ട് ആ ശൈലിയിൽ എഴുതിക്കൊള്ളണം എന്ന് പറഞ്ഞു. അപ്പൊ എഴുതുന്ന അക്ഷരത്തിന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ച് സഹാബത്ത് എഴുതിയ അതേ ശൈലി. അതുകൊണ്ടാണ് റസ്മുൽ ഉസ്മാൻ എന്ന പേരിൽ തജ്വീദിൽ അതൊരു ഭാഗമായി തന്നെ പഠിപ്പിക്കപ്പെടേണ്ടി വന്നത്. നന്നായി അറബി എഴുതുന്ന, അറബിയുടെ എഴുത്ത് നിയമങ്ങളൊക്കെ അറിയുന്ന ഈ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ച് എഴുതാൻ ഉപയോഗിച്ച ലിപി ഏതാണോ അത് അന്നത്തെ ഭാഷാലിപിയുമായി വ്യത്യാസമുണ്ടെങ്കിൽ പോലും നബി തങ്ങളിൽ നിന്നിട്ട് നേരിട്ട് എഴുതിയെടുത്ത അതിനുപയോഗിച്ച ലിപി, ആ ലിപിയിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഉച്ചാരണം ഒരേ ശൈലിയിൽ ഉച്ചരിക്കാൻ പറ്റുന്ന രണ്ട് ലിപി. അവിടെ ഖുറൈശികളുടെ ലിപി എന്തോ അതേ രീതിയിൽ എഴുതിക്കൊള്ളണം. അങ്ങനെ മുഖത്തുബത്തിൽ മുസഹഫു ഫിൽ മസാഹിഫി, ഇങ്ങനെ വിവിധ കോപ്പികളിലായി ഇതിൽ നിന്നിട്ടും കോപ്പി എഴുതി. ഓരോ പ്രവിശ്യകളിലേക്കും സ്റ്റേറ്റുകളിലേക്ക്, സ്റ്റേറ്റ് ഗവർണർമാരായിട്ട് പ്രമുഖരായ സഹാബത്തുണ്ട്. ആ സഹാബത്തിന്റെ സംരക്ഷണത്തിൽ, ആ ഗവർണർമാരുടെ സംരക്ഷണത്തിൽ സംരക്ഷിക്കാനും അതനുസരിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി ഓരോ സ്റ്റേറ്റിലേക്കും ഒരു കോപ്പി വീതം അയച്ചു. ഉമർ ബിലാസിവാദിലിക്കും ഖുർആൻ ഫീ കുല്ലി സഹീഫത്തിൻ ഔ മുസ്ഹഫിൻ ഔ യുംഹാ ഔ. ഇനി ഈ കോപ്പി അനുസരിച്ചല്ലാതെ ഒറ്റപ്പെട്ട അവിടവിടങ്ങളിലുള്ള കോപ്പികളൊന്നും ഇനി ഉപയോഗിക്കാൻ പാടില്ല എന്ന ഓർഡറും പുറപ്പെടുവിച്ചു. കാരണം എന്താ, ഈ എഴുതപ്പെട്ട ചെറിയ ചെറിയ കോപ്പികളിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഖുർആൻ അവർ ഓതുമ്പോൾ തന്നെ അതിന്റെ വ്യാഖ്യാനവും തഫ്സീറും ചോദിക്കും. അത് കിട്ടിയാൽ പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ അതിന്റെ കൂട്ടത്തിൽ എഴുതി വെക്കും. അവർക്കത് തിരിയുമായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ഇതിൽ സംശയം ചിലർക്ക് വരുന്നു, ഇത് ഖുർആനാണോ അല്ല ഖുർആൻ വ്യാഖ്യാനാണോ. അതുപോലെ തന്നെ മൻസൂഖ് ആയതുകൊണ്ട് മൻസൂഖ് അല്ലാത്തതുകൊണ്ട്, അപ്പൊ മൻസൂഖ് ആണോ അത് അല്ലേ എന്ന് സംശയം, ഇങ്ങനെയൊക്കെ സംശയം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അവിടവിടങ്ങളിൽ എഴുതി വെച്ചത് ഇനി ഉപയോഗിക്കാൻ പാടില്ലെന്നും ഇത്രയും സൂക്ഷ്മവും കൃത്യവുമായി രേഖപ്പെടുത്തിയ 100% വിശ്വാസയോഗ്യമായ നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് എഴുതിയ കോപ്പിയിൽ ഒപ്പിച്ചു നോക്കി അവിടെ നിന്ന് പഠിപ്പിച്ച രീതിയിൽ ഓതി ഉറപ്പുവരുത്തിയ ഇതനുസരിച്ച് വേണം ഇനിമേലിൽ ഓതാൻ മറ്റൊന്നും എടുക്കാൻ പാടില്ല എന്നുള്ള ഓർഡറും ചെയ്തു. അവിടെ എഴുത്ത് ഏതുവരെ എത്തി, ഫർത്തഫൂയോമേദി, ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം, പ്രശ്നത്തിലൊന്നുമില്ല. അത് പറഞ്ഞ സൂക്ഷ്മതയെ പറയുന്നത് താബൂത്ത് എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ ഖുർആൻ, താബൂത്തി, മൂസാ നബി അലൈഹി സ്വലാമിനെ പെട്ടിയിലിടാൻ കൽപ്പിക്കുന്നോടത്തുണ്ട് താബൂത്ത്. അപ്പോ
ഖുറൈശികളുടെ പ്രയോഗം താബൂത്ത് എന്ന് ബാത്ത എഴുതിയിട്ടാ ലാസ്റ്റ്. ഖാൽ സെയ്ദ് ബിൻ സാബിത്ത് പറഞ്ഞു താബൂഹ് എന്ന് പറയും എഴുതണം എന്നാണ്. എന്താ അൻസാരി ഭാഷയാണ്, ഹാത്താഹിൻ അല്ല ഹാ ആയിട്ട്, ഹാത്താഹിന് ഉപയോഗിക്കുന്ന ഹാ ആയിട്ട് താബൂഹ് എന്നാണ് എഴുതേണ്ടത്. കാരണം അങ്ങനെ അൻസാരികൾ എഴുതി. അപ്പൊ കാല ഇബ്നു സുബൈർ വ സയ്യിദ് ബിൻ ലാസ്, ഖുറൈശികളാവുന്ന രണ്ട് അംഗങ്ങൾ ഉണ്ടല്ലോ, അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു സയ്യിദ് ബിൻ ലാസ് റളിയല്ലാഹു അൻഹു, അങ്ങനെ പറ്റൂല, ആ താബൂത്ത് എന്ന് താവ് കൊണ്ട് എഴുതണം എന്ന്. ഇബ്രാഹിം സാഹിബ് നേരത്തെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭാഷാപരമായി ശൈലി വ്യത്യാസം വരുമ്പം ഖുറൈശി ശൈലിയിൽ എഴുതണം. ഫറുഫിയൽ കലാമുഹും ഇലാ ഉസ്മാൻ, പ്രശ്നത്തിന് പരിഹാരം ഹനീഫ് എന്നെ നിർദ്ദേശിക്കട്ടെ എന്നുള്ളതിനാൽ ഈ കേസ് ഹനീഫയുടെ സന്നിധിയിലെത്തി. എങ്ങനെ എഴുതേണ്ടത്? സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ താബൂഹ് എന്ന് ഹാട്ട് എഴുതണോ? അതല്ല സയ്യിദ് ബിൻ ലാസിയും അതുപോലെ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു തആല അവർ പറയും പോലെ താഴ്ട്ട് എഴുതണോ? ഫഖാല ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉക്തുബൂഹ താബൂത്ത്, താഴ്ട്ട് എഴുതണം, കാരണം ഖുറൈശി ലോകത്താണത്, ഖുറൈശികൾ അങ്ങനെയാ പറയുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കിറക്കപ്പെട്ട ഖുർആൻ ഖുറൈശി ലോകത്തിലാണ്. അതുകൊണ്ട് അങ്ങനെ ഇത്രയും സൂക്ഷ്മത പാലിച്ച് എഴുതാൻ ഉപയോഗിക്കുന്ന ലിപിയെ കുറിച്ച് പോലും വളരെ സൂക്ഷ്മതയും കൃത്യതയും പാലിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ ശിഷ്യന്മാർ നബി തങ്ങളുടെ മുമ്പിൽ നിന്ന് എഴുതിയെടുത്ത കോപ്പി വെച്ച് ഉറപ്പുവരുത്തി, അവിടെ നിന്ന് ഓതിപ്പഠിപ്പിച്ച ആളുകളെ കൊണ്ട് ഓതിച്ചുറപ്പുവരുത്തി 100% അള്ളാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ പച്ചയായി നബി തങ്ങളിൽ നിന്ന് കേട്ട് എഴുതിയെടുത്ത അതിന്റെ ജീവിക്കുന്ന കോപ്പി സുരക്ഷിതമാക്കി. ഇന്നും ഇതിൽപ്പെട്ട 4 കോപ്പികൾ ലോകത്തിന്റെ വ്യത്യസ്ത ലൈബ്രറികളിൽ പുരാവസ്തുക്കളുടെ കൂട്ടത്തിൽ സംരക്ഷിക്കപ്പെടുന്നു. അള്ളാഹുവിന്റെ ഖുദ്റത്താണത്. ഖുർആനെ സംബന്ധിച്ച് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് മുസ്ലിം സമുദായത്തിൽ ഏതെങ്കിലും ചില കള്ളവാദികൾ ഒന്ന് സംശയം ഉന്നയിക്കുകയാണെങ്കിൽ അതിലൊരു അക്ഷരത്തെ പറ്റി ഒരു സംശയം ഉന്നയിക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ കൈകളെ കൊണ്ട് എഴുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ട് പഠിച്ച എഴുതിയെടുത്ത സഹാബത്തിന്റെ കൈപ്പടയിൽ എഴുതി വെച്ച ഖുർആൻ അല്ലാഹു തആല സംരക്ഷിച്ചു വെച്ചിരിക്കുന്നു. ആവശ്യമുണ്ടെങ്കിൽ, സംശയം വരികയാണെങ്കിൽ ഒത്തുനോക്കാൻ ഇന്നും അല്ലാഹു തആല വിവിധ ഭാഗങ്ങളിലായി മ്യൂസിയങ്ങളിൽ വളരെ ഭദ്രമായി ഇന്നും അത് സൂക്ഷിച്ചു. ഇത്രയും ചരിത്രപരമായി അനിഷേധ്യമായ പരമ്പരാഗതമായി സംശയലേശമന്യേ സുരക്ഷിതമായി സംരക്ഷിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം എന്ന് വേണ്ട ഒരു ഗ്രന്ഥം, ഒരു ചരിത്രരേഖ ലോകത്ത് വേറെ ലഭ്യമല്ല. അല്ലാഹു തആല വെറുതെ പറഞ്ഞല്ല, ഇന്നാ അൻസൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നിശ്ചയം ആ വിശുദ്ധ വേദം ആവുന്ന ഖുർആൻ അത് നാം അവതരിപ്പിച്ചതാണ്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ലോകാന്ത്യം വരെ അതിനെ സംരക്ഷിക്കലും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ നിലക്ക് അല്ലാഹു തആലന്റെ കലാമാവുന്ന വിശുദ്ധ ഖുർആൻ മാത്രമേ വിശ്വാസയോഗ്യമായി ചരിത്രപരമായും അടിസ്ഥാനപരമായും യുക്തി ഭദ്രമായും അള്ളാഹുവിന്റെ വേദഗ്രന്ഥമാണ്, അള്ളാഹുവിന്റെ കലാമാണെന്ന് സംശയലേശമന്യേ പറയാൻ പറ്റുന്ന ഏക ഗ്രന്ഥമാവുന്ന ഖുർആൻ അത് ഖിയാമത്ത് നാളിന്റെ തൊട്ടടുത്ത് വരെ നിലനിൽക്കും. അവസാനം സൂര്യൻ പടിഞ്ഞാറ് നിന്ന് നിർത്തുന്നു, സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിന്റെ നിലാമ തന്നെ തകർന്നുപോയി. ആ സാഹചര്യത്തിൽ ഒരു സുപ്രഭാതത്തിൽ അന്ന് അവശേഷിക്കുന്ന ഏതാനും മൂമിനുകൾ സുബഹിസ്കരിക്കാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ, ഖുർആൻ നിഫുള്ള ആളുകൾ ഖുർആൻ ഓതാൻ ശ്രമിക്കുമ്പോൾ ഖുർആനൊന്നും കിട്ടുന്നില്ല. അവസാനം ഫാത്തിഹ ഓതാൻ നോക്കുമ്പോൾ ഫാത്തിഹയും കിട്ടുന്നില്ല. ബേജാറായി, എന്ത് സംഭവിച്ചു, ഖുർആൻ 30 ദിവസം നിഫുള്ള ആളുകളായിരുന്നല്ലോ നമ്മൾ, എന്നിട്ട് എന്ത് പറ്റി എന്നുള്ള വേപ്രാളത്തോടുകൂടി അവിടുന്ന് നിസ്കാരത്തിൽ നിന്നിട്ട് പിന്മാറി, നിസ്കാരത്തിൽ നിന്നിട്ട് പുറത്തു വന്ന് നേരെ ഓടിച്ചെന്ന് ഖുർആൻ എഴുതിയ മുസാഫ് എടുത്ത് നോക്കുന്നു. മുസാഫ് എടുത്ത് നോക്കുമ്പോ അക്ഷരം കാണാനില്ല, ഖുർആൻ പേജുകൾ മുഴുവൻ കാലി. ഇങ്ങനെ മനുഷ്യ ഹൃദയങ്ങളിൽ ഹിഫ്ളാക്കപ്പെട്ടതും ഖുർആന്റെ മുസാഫുകളിൽ വിവിധ ലിപികളിൽ എഴുതി രേഖപ്പെടുത്തപ്പെട്ടതുമായ മുഴുവൻ ഹർഫോടുകൂടി ലോകത്തിന് അപ്രത്യക്ഷമാകുന്ന സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിച്ചതിന് ശേഷം അതുവരെ അല്ലാഹു സുബ്ഹാനഹു വതആല വ ഇന്നാ ലഹു ലഹാഫിളൂൻ, അതായത് ഈ ലോകത്തിന്റെ ഘടന മാറ്റത്തിന്റെ സൂചനയാണ് സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിക്കുക. അവിടത്തോടുകൂടി ഇതിന്റെ അവസാനിച്ചു കഴിഞ്ഞു, ഈ ലോകത്തിന്റെ നിളാം അവസാനിച്ചു. അതുവരെ ഖുർആൻ ഇവിടെ നിലനിൽക്കും.
ഒരു വള്ളിക്ക് ഒരു പുള്ളിക്ക് ഒരു ഹറഫിന് ഒരു ശബ്ദിന് ഒരു ഹർക്കത്തിന് വ്യത്യാസമില്ലാതെ അല്ലാഹു തആല ഇന്നാ നഹ്നു നസ്അലുൽ ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തത് അവൻ സുരക്ഷിതമായി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഏതൊരു കൃത്രിമക്കാരും വഞ്ചകരും ജൂതന്മാരും പലരും പല നിരക്കുള്ള കൈക്കടത്തലും ശ്രമിച്ചെങ്കിലും വിശുദ്ധ വേദഗ്രന്ഥത്തിൽ ഒന്നും ഒരു പോറിനും ഏൽക്കാതെ ഇതുവരെ നിലനിൽക്കുന്നു, ഇനിയും എന്നും നിലനിൽക്കും. ആ ഖുർആൻ പിൻപറ്റി അതിൽ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിച്ച് മരിക്കാനും ആ ഖുർആൻ ശഫാഅത്ത് ലഭിച്ച് ഖുർആന്റെ അഹ്ലുകാരായ മുത്തഖീങ്ങളോടുകൂടെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അഞ്ചാമത്തെ വിശ്വാസ കാര്യത്തിലേക്കാണ് ഇനി നമുക്ക് കടക്കാനുള്ളത്. ബാബും ഫി അന്നൽ ഖദ്റ ഖൈറഹു വശറഹു മിൻ അല്ലാഹി തആല. ഖൈറും ശർറുമായ എല്ലാ കാര്യങ്ങളും അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന ഖദർ വിശ്വാസത്തെ സംബന്ധിച്ച ഭാഗമാണ് ഇൻഷാല്ലാഹ് അടുത്ത് വരാനുള്ളത്. ഇന്ന് സമയം കുറച്ച് നീണ്ടുപോയി, കാരണം ഇനി ഈ വിഷയം നാളത്തേക്കും കൂടി നീട്ടിവെക്കണ്ട എന്ന നിലക്ക് ചുരുക്കി തീർത്തതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഞാൻ മൈക്ക് കൈമാറി വിട്ടു. എന്തെങ്കിലും സംശയമായിരിക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കുറച്ച് സമയം കുറവാണെന്ന്, എന്നാലും കുറച്ച് സമയം എന്തെങ്കിലും ഒക്കെ ചോദിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഉസ്താദന്മാരുണ്ടാവും, അവർ മൈക്ക് എടുക്കും. ഞാൻ നടക്കുന്നു. എന്റെ കൽബിനൊന്ന് ശുദ്ധിയാക്കാൻ ഉസ്താദ് പറഞ്ഞില്ലേ അപ്പൊ ഖുർആനും കാലത്താണ് എഴുതപ്പെട്ടത്. അപ്പൊ നബി തങ്ങളുടെ ഹദീസ് കേട്ടിട്ടുണ്ട്, തർക്ത് ഫീക്കും മംബ്രൈൻ, ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കും, എന്റെ ഖുർആനും സുന്നത്താണെന്ന്. അപ്പൊ അത് എങ്ങനെ ശരിയാവാന്നാണ്. പിന്നെ എന്റെ അയൽവാസി ആമിന എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചിട്ടുണ്ട്, എന്നാ മരിച്ചത്? ദ്വാരക്കളെന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല മരണപ്പെട്ട സഹോദരിക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതവും ഖബർ ജീവിതവും അള്ളാഹു തആല റാഹത്തിലും സന്തോഷത്തിലും ആക്കുമാറാകട്ടെ. അവരെയും നമ്മുടെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി റഹ്മാനായ റബ്ബിൻ്റെ ലിഖാ കാണാൻ അള്ളാഹു തആല തൗഫീർ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. തറക്തു ഫീക്കും അംറൈൻ എന്ന് പറഞ്ഞ ആ ഒന്ന് കിതാബുല്ലാഹി എന്ന് പറഞ്ഞത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനും തിരുസുന്നത്തും സമർപ്പിച്ചു പോയി എന്ന് പറയുമ്പോൾ ഖുർആനിൽ മാത്രം സംശയിച്ചാൽ പോരല്ലോ, ഹദീസിനും സംശയിക്കേണ്ട. എന്നാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എന്ന് പറയുന്ന ഹദീസുകളും അന്ന് പുസ്തക രൂപത്തിൽ എഴുതി വെക്കപ്പെട്ടിട്ടില്ലല്ലോ സഹോദര, മറിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കി നബ്സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് നെഞ്ചിലേറ്റിയ 100,000-ലധികം സഹാബത്തിനെ നമുക്ക് സമർപ്പിച്ചു പോവുകയാണ് സുന്നത്ത് നമുക്ക് സമർപ്പിക്കാൻ ആഗ്രഹം സ്വീകരിച്ചത്. അതേ രീതിയിൽ തന്നെ ഖുർആനു ഷെരീഫ് മനപ്പാഠമാക്കിയ അതിൻ്റെ ആശയവും അർത്ഥവും പൂർണ്ണമായി ഉൾക്കൊണ്ട 100,000-ലധികം വരുന്ന സഹാബത്തിനെ നമുക്ക് മുസ്ലിം ലോകത്തിനല്ല ലോകത്തിന്റെ അന്ത്യം വരെ വരുന്ന ജനങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. അതായത് എഴുതി ക്രോഡീകരിക്കപ്പെട്ട ഒരു സുന്നത്തിന്റെ കിതാബും എഴുതി ക്രോഡീകരിക്കപ്പെട്ട ഒരു ഖുർആനിന്റെ കിതാബും നമ്മളെ ഏൽപ്പിച്ചു പോവുകയല്ല ചെയ്തത്, മറിച്ച് ജീവനുള്ള കുറേ ഖുർആനുകളും ജീവനുള്ള കുറേ സുന്നത്തുകളും ഈ ലോകത്തിന് സമർപ്പിച്ചു പോയി. ഫീക്കും നിറയതായി ലോകത്തിന് മനുഷ്യ ജനതക്ക് സമർപ്പിച്ചു കൊണ്ടുപോയി. പക്ഷേ അവരുടെ ദൗത്യനിർവഹണം എന്ന നിലക്ക് അത് ഏറ്റെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും ബഹുമാനപ്പെട്ട ഖുർആനു ഷെരീഫും നെഞ്ചേറ്റിയ സഹാബത്ത് അവരുടെ ഒന്നാമത്തെ ദൗത്യം ഖുർആനിനെ ഗ്രന്ഥരൂപത്തിൽ ജമ്മ് ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കി അവരത് നിർവഹിച്ചു. എന്നാൽ അന്നും ഹദീസ് അങ്ങനെ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല. അവിടെ അവിടെ ചില ഹദീസുകളൊക്കെ ഖുർആൻ പോലെ തന്നെ അബൂഹുറൈറ റളിയല്ലാഹു തആല ചില ഭാഗങ്ങളൊക്കെ എഴുതി സൂക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ അംറു ബിൻ ലാസ് റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ ലാസ് റളിയല്ലാഹുവിന്റെ ചില ഭാഗങ്ങളൊക്കെ എഴുതി സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ചിലരൊക്കെ അവിടെ അവിടെ എഴുതി വെച്ചിരുന്നു എന്നതൊഴിച്ചാൽ സ്വഹാബാക്കളുടെ മനസ്സുകളിലായിരുന്നു സുന്നത്ത് ജീവിച്ചിരുന്നത്. അതേ രീതിയിൽ തന്നെ സുന്നത്ത് പോലെ തന്നെ ഖുർആനും സ്വഹാബാക്കളുടെ മനസ്സിലായിരുന്നു ജീവിച്ചിരുന്നത്. അത് തറക്തു ഫീക്കും അംറൈനി എന്ന് പറഞ്ഞതിനെതിരല്ല, ഖുർആനും സുന്നത്തും സഹാബാക്കളിൽ ഫീക്കും എന്നാ പറഞ്ഞ ശൈലി തന്നെ അതാ. അറബി ഭാഷ നന്നായിട്ട് അറിയുന്നവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഫീക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു പാത്രമാക്കി ആ പാത്രത്തിനുള്ളിൽ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. അപ്പൊ സഹാബത്തിലും മനസ്സുകളിൽ
അവരുടെ ജീവിതങ്ങളിൽ അവരുടെ വിശ്വാസങ്ങളിൽ ഖുർആനും സുന്നത്തും സമർപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ മാതൃകയാക്കണമെന്നും ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞു വല്ലദീ നത്തബഅഹും ബിഹ്സാൻ എന്നാണല്ലോ പറഞ്ഞു. ഖുർആനും സുന്നത്തും പറ്റി ഒരു നല്ലല്ലോ ഖുർആൻ തന്നെ പറയുന്നത് വല്ലദീ നത്തബഅഹും ബിഹ്സാൻ, ഖുർആനും സുന്നത്തും സമർപ്പിക്കപ്പെട്ടത് സഹാബാക്കളിലാണ്. ആ സഹാബാക്കളെ അനുധാവനം ചെയ്യുന്നവർ അവരാണ് റളിയല്ലാഹു അൻഹും വറളുവാൻഹു, അള്ളാഹു അവരെ തൊട്ടും അവർ അള്ളാഹുവിനെ തൊട്ടും തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞത്. ആ സഹാബത്തിന് അനുധാവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ സഹാബത്തിൽ സമർപ്പിക്കുകയാണ് ഖുർആനും സുന്നത്തും ചെയ്തത്. ആ സുന്നത്തിന്റെ ജീവിക്കുന്ന രൂപങ്ങളായിരുന്നു സഹാബത്ത്, ആ ഖുർആന്റെ ജീവിക്കുന്ന രൂപങ്ങളായിരുന്നു സഹാബത്ത്. അപ്പൊ സഹാബത്തിന് പിൻപറ്റുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഖുർആനും സുന്നത്തും പിൻപറ്റുക. അപ്പൊ അവരിൽ സമർപ്പിച്ചത് അത് സംരക്ഷിക്കേണ്ട രീതിയിൽ സംരക്ഷിക്കേണ്ട സമയത്ത് അവരത് ചെയ്തു. ഖുർആൻ എഴുതി നമുക്ക് സമർപ്പിച്ചു, സുന്നത്ത് ജീവിച്ച് കാണിച്ചു തന്ന് താബിഈങ്ങൾക്ക് സമർപ്പിച്ചു. താബിഈങ്ങൾ പലരും എഴുതി വെച്ചു, അവർ താബിഈങ്ങൾക്ക് സമർപ്പിച്ചു, അവരത് പൂർണ്ണമായി എഴുതി സൂക്ഷിക്കുകയും ചെയ്തു. സഹാബികൾ ചുരുക്കം ചിലർ അവിടെവിടങ്ങളിലായി സുന്നത്ത് എഴുതി, താബിഈകളിൽ പലരും ധാരാളമായി എഴുതി. താബിഈങ്ങളുടെ കാലമായപ്പോഴേക്ക് സമ്പൂർണമായി സുന്നത്ത് പരിശോധിച്ച് ശരിയും തെറ്റും വേർതിരിച്ച് പിൽക്കാലത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകളുടെ മുന്നിൽ താബിഈകൾ സമർപ്പിച്ചു. അപ്പോ നിങ്ങളിൽ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഖുർആനും സുന്നത്തും സമർപ്പിച്ചു, അതിനെ സംരക്ഷിക്കേണ്ട രീതിയിൽ അവർ സംരക്ഷിക്കുകയും ചെയ്തു. അല്ലാതെ ഒരു മുസാഫ് എഴുതിക്കാണ്ട് എന്താ ഈ ഖുർആൻ അള്ളാഹിന്റെ കിതാബാണ് ഇത് നിങ്ങൾ കൈ പിടിച്ചോളി, പിന്നെ വേറൊരു കിതാബ് എഴുതിക്കാണ്ട് എന്താ ഇതിന്റെ സുന്നത്തുമാണ് എന്ന് പറഞ്ഞിട്ട് ഖുർആന്റെ ഒരു കിതാബും സുന്നത്തിന്റെ ഒരു കിതാബും രണ്ട് എഴുതിയിട്ട് നിങ്ങൾ കൈ പിടിച്ച് ജീവിച്ചോളി അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടില്ല സുഹൃത്തെ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോ റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഖുർആനും സുന്നത്തും ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോ അത് ഭൗതികമായിട്ട് അന്ന് ഖുർആനും സുന്നത്തും എന്താണ് എന്ന് ചോദിച്ചാൽ അത് സഹാബത്ത് തന്നെ ആയിരുന്നു അല്ലേ ഉസ്താദ്? ചോദിക്കുന്ന ആള് പഠിക്കാമെന്ന് ചോദിക്കാണോ അതോ വഹാബിന്റെ ശൈലി ചോദിക്കാണോ? രണ്ടാലൊന്നു വേണം. വഹാബിന്റെ ശൈലിയാണെങ്കിൽ അവൾ മാറി വിസ്കരിച്ചിട്ട് വരിക, അവിടെ ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ ഒരു സ്വലാത്ത് പോലും ചെല്ലാത്തത് കേട്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ നിങ്ങളെ ചോദ്യത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതല്ല. ചോദ്യം ആർക്കും എന്തും ചോദിക്കാം, പക്ഷെ ആ ചോദ്യം കേട്ടിട്ട് ഒരു വഹാബി ശൈലിയാണ് കേട്ടത്, ആ ശൈലിയിലാണെങ്കിൽ അതിന്റെ സമയം രാത്രിയാണ്, നിങ്ങൾ അവിടെ വന്ന് വെച്ചോളൂ. അതല്ല ഇവിടെ എന്തെങ്കിലും പഠിക്കാൻ ചോദിക്കുന്നവർ ചോദിക്കേണ്ട സമയമാണ്. അതാവുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ സ്വലാത്തില്ല, സ്വഹാബ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് പറയുമ്പോൾ തർദീയത്തില്ല, അതൊക്കെ പാലിക്കുന്നവർക്ക് ഇവിടെ ബന്ധപ്പെടാൻ പറയുക. ഓക്കെ. അല്ലാത്തവർ ഇവിടെ ചോദിക്കേണ്ട, അത് ചോദിക്കാനുള്ള ഒരു ബന്ധമുള്ള അതിനായിട്ട് നിങ്ങൾക്ക് ഒരു സമയമുണ്ട്, ആ സമയത്ത് ചോദിച്ചാൽ മതി. അതെ, ഏതായാലും ആയിക്കോട്ടെ. എന്നും ഖുർആൻ പിൻപറ്റാൻ പറഞ്ഞത് ഖുർആനാണല്ലോ ഞാൻ ഓതി, നിങ്ങൾ കേട്ടില്ലേത്? അല്ലേ വസാബിഖൂന അല്ലവലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി, ആദ്യകാലത്തെ ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളുമാവുന്ന സഹാബത്ത്, വല്ലദീന തബഊഹും ആ അൻസാറുകളും മുഹാജിറുകളുമായ സഹാബത്തിനെ ഇത്തിബായി ചെയ്ത് പിന്തുടർന്ന് അനുധാവനം ചെയ്ത് ജീവിച്ച സത്യവിശ്വാസികളും, റളിയല്ലാഹു അൻഹും അവരെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസവും കർമ്മവും അള്ളാഹുവിലും തിരുദൂതരിലും വിശ്വാസമർപ്പിച്ചുകൊണ്ട് കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കുന്നവരാണ്, അതുകൊണ്ട് അവരിൽ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളു അൻഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തിൽ ആ സത്യവിശ്വാസികളും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഖുർആൻ പറഞ്ഞത് വളരെ ലളിതമായ ഭാഷയിൽ പറയുന്നു, മുഹാജിറുകൾ അൻസാറുകളാവുന്ന സഹാബത്തും അവരോട് പിൻപറ്റിയതായ ആളുകളും റളിയല്ലാഹു അൻഹും വറളുവാൻഹും. അപ്പോ ഖുർആനും സുന്നത്തും പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് നേരിട്ട് ഖുർആൻ മനസ്സിലാക്കിയ, നേരിട്ട് സുന്നത്ത് മനസ്സിലാക്കിയ സഹാബത്തിന്റെ ശൈലിയിൽ പിൻപറ്റുമ്പോൾ മാത്രമേ ഖുർആനും സുന്നത്തും പിൻപറ്റുക എന്ന് പറയാൻ പറ്റൂ.
സിംഗിൾ പിൻപറ്റേണ്ടത് ഖുർആനിനെയും സുന്നത്തിനെയുമാണ്. പക്ഷേ ഈ പിൻപറ്റേണ്ട രീതി, അതിന്റെ ശൈലി സഹാബത്തിനെ പിന്തുടരുക എന്ന. കാരണം എന്താ, ഖുർആൻ നേരിട്ട് അവതരിച്ചത് നബിതങ്ങൾക്കാണെങ്കിലും നബി തങ്ങളുടെ കൂടെ ജീവിച്ചവരാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഖുർആൻ നേരെ മനസ്സിലാക്കി ഉൾക്കൊണ്ടവർ സഹാബത്താണ്. അപ്പൊ സഹാബത്തിന്റെ ശൈലിയിൽ ഖുർആനെ പിൻപറ്റുമ്പോൾ മാത്രമേ ഖുർആൻ പിൻപറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലം കൊണ്ട് ജീവിച്ച് കാണിച്ചതാണ്. അത് സഹാബത്താണ് നേരിട്ട് കണ്ടതും അനുഭവിച്ചതും. അപ്പൊ സുന്നത്ത് എന്താണെന്ന് മനസ്സിലാക്കിയവർ അവരാണ്. അപ്പൊ അവരുടെ ശൈലിയിൽ സുന്നത്തിനെ പിൻപറ്റുമ്പോഴേ സുന്നത്ത് പിൻപറ്റുന്നത്. അപ്പൊ ഒരു മുഅ്മിൻ ചെയ്യേണ്ടത് ഖുർആനും സുന്നത്തും പിൻപറ്റണം. പക്ഷേ ഖുർആനും സുന്നത്തും പിൻപറ്റാൻ വേണ്ടി അള്ളാഹു നമുക്ക് കാണിച്ചു തന്നത് നേരിട്ട് ഖുർആനിനും സുന്നത്തിനെയും പഠിച്ച് മനസ്സിലാക്കാൻ നബി തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സന്ദർഭം കിട്ടിയ സഹാബത്തിന്റെ ശൈലി സ്വീകരിക്കുമ്പോഴേ ഖുർആൻ പിൻപറ്റി ഹദീസും. അതല്ലാതെ ആരെങ്കിലും ഒരു ബുക്കിൽ കുറെ എഴുതി വെച്ച് ആ ബുക്ക് നമ്മൾ പോയി വായിച്ച് അതിന് ഡിക്ഷണറി നോക്കിയിട്ട് ഒരു പരിഭാഷ അടുത്ത് ആ പരിഭാഷ അനുസരിച്ച് അങ്ങോട്ട് അമല് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ കാണാതായ മൗലവിന്റെ ഒക്കെ ആ ശൈലിയിലേക്ക് ഇങ്ങോട്ട് വരും. അതാണ് അതിന്റെ പ്രശ്നം. ബുക്കിനല്ല പിന്തുടരേണ്ടത്, ബുക്ക് വേണ്ട എന്നുള്ള അർത്ഥത്തിനല്ല, മറിച്ച് ഈ ബുക്കല്ല അടിസ്ഥാനം. ജീവനുള്ള ഖുർആൻ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ കാന ഖുലുഖുൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ശൈലി ഖുർആനാണ് എന്ന് പറഞ്ഞാൽ ഖുർആൻ പറയുന്നത് എന്താണ് എന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്ത ആളാണ്. അത് കണ്ടവര് സഹാബത്താണ്. അപ്പൊ ഖുർആൻ എന്താണ് എന്നും സുന്നത്ത് എന്താണെന്നും നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയ സഹാബത്തിന്റെ ശൈലിയിൽ പിൻപറ്റുമ്പോഴേ കിതാബും സുന്നത്തും പിൻപറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കിതാബിന്റെയും സുന്നത്തിന്റെയും പിൻപറ്റൽ ആയി മാറുന്നില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും സാറെ, ഞാൻ അങ്ങനെ പറഞ്ഞതിൽ ക്ഷമിക്കണം. ഞാന് സുന്നന്നെയാണ്, പഠിക്കാൻ വേണ്ടി ചോദിച്ചത് തന്നെയാണ്. തെറ്റിദ്ധാരണ ഉണ്ടാവരുതെന്ന് പറയാൻ വേണ്ടി രണ്ടാമത്തെ മൈക്ക് എടുത്തതാണ്. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. പ്രശ്നമില്ല, എനിക്ക് സലാത്തി അല്ലാതെ കേട്ടപ്പോഴേ ഐഡി ശരിക്കും വായിച്ചു നോക്കിയിട്ടൊന്നുമില്ല. സലാത്ത് ചെല്ലാതെ കേട്ടിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാളെ പറയുമ്പോ ഹബീബിന്റെ പേര് കേൾക്കുമ്പോഴും പറയുമ്പോഴും ആ സലാത്ത് കൂടെ അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ സുന്നിയുടെ ഐഡന്റിറ്റിയാണ് സഹോദര. അത് നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, അത് സഹിക്കാൻ കഴിയുന്നില്ല. അത് എന്തോ പറഞ്ഞില്ല, അള്ളാഹു തആല മഹബ്ബത്ത് നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു തരുവാനായിട്ട് ആര് പറഞ്ഞാലും വേണ്ടില്ല. ഒരു കാഫിറിന്റെ വായിൽ നിന്നാണെങ്കിൽ പോലും ഹബീബ് ഐനുർ റഹ്മത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടാൽ സലാത്ത് നമ്മൾ ചെല്ലും വേണോ? നമ്മൾ എപ്പോഴും ഉച്ചരിക്കണം, എത്ര ധൃതിയുള്ള സമയത്താണെങ്കിൽ ഉച്ചരിക്കും സലാത്ത്. അത് നമ്മളെയും മറ്റുള്ളവരെയും വേർതിരിക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ്. അതുകൊണ്ടല്ലാതെ ആളെ പറ്റി എനിക്ക് ഒരു പരാതി, അതാണ് ഞാൻ പറഞ്ഞല്ലോ ചോദ്യത്തിലല്ല, ആ സലാത്ത് അല്ലാത്ത ശൈലി കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയതാണ്. ചോദ്യങ്ങൾ എങ്ങനെ ചോദിച്ചോളൂ, എനിക്കൊരു പ്രശ്നമില്ല ചോദിച്ചോക്കാം. പക്ഷെ നമ്മളതാവുമ്പം നമുക്കങ്ങനെ തോന്നി, അറിയാതെ അബദ്ധത്തിൽ സംഭവിച്ചതായിരിക്കും, കുറ്റപ്പെടുത്തുന്നില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ. അപ്പോഴും സലാത്തിൽ സുന്നത്തുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സലാത്തിൽ അശ്ഹദു ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ മർഹബൻ ബി ഹബീബി വ ഖുർറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുകയും കൈവിരലിൽ ഊതി കണ്ണിൽ തടവുകയും ചെയ്താൽ എത്ര തന്നെ 120 വയസ്സ് ജീവിച്ചാലും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല സലാത്ത് ചെല്ലലും ഇത് പറയലും പ്രത്യേകം സുന്നത്ത. നമ്മളതൊക്കെ അപ്പൊ പറ്റ വിട്ട്, അപ്പൊ അവിടെയും സുന്നത്തുണ്ട് എന്ന് തന്നെ. മർഹബം ബി ഹബീബി വ ഖുർറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന തർഹീബിന്റെ സ്വാഗത വാക്കുകൂടി പറയൽ പ്രത്യേകം നല്ലതാണ്. അപ്പൊ അവിടെയും ചെല്ലണം സലാത്ത്. സലാത്ത് ഹബീബിന്റെ വറഫാനാലക്ക ദിക്കറക്ക്, അതല്ലേ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തങ്ങളുടെ ദിക്കർ എന്റെ ദിക്കർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തങ്ങളുടെയും ദിക്കർ ഉണ്ടാവും. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സലാത്താണ് ചെല്ലുക. അത് എന്താ ആ സലാത്ത്? അതാണ് നമ്മൾ അവിടെ ആയിട്ടുള്ള ബന്ധവും, അതാണ് യഥാർത്ഥത്തിൽ
ആ മഹബത്ത്, അതൊക്കെ ഒരാൾ പറഞ്ഞ് കൽപ്പിക്കേണ്ട ആവശ്യം തന്നെയില്ല. മഹബത്തിനനുസരിച്ച് ഏറ്റക്കുറവിനനുസരിച്ചുണ്ടാവും. അതിന് കേൾക്കുമ്പോൾ ഏത് ക്ഷീണത്തിലും തളർച്ചയിലും ഒരു സ്വലാത്തിൻ്റെ വാചകം കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അത് ആ മഹബത്തിൻ്റെ ബഹിർഗമനമാണെന്ന് മനസ്സിലാക്കുക. അതിന് നമുക്ക് മടി തോന്നുന്നുണ്ടെങ്കിൽ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ ബഖീൽ, ഏറ്റവും വലിയ അഖീൽ ആരാണെന്ന് ഞാൻ അറിയാം, നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് ചോദിച്ചപ്പം ഖാലു ബലായ റസൂലുള്ളാ അല്ലദീ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലൈ, എന്റെ പേര് ഒരാളുടെ അരികെ വെച്ച് പറയപ്പെട്ടിട്ട് എന്റെ പേര് സ്വലാത്ത് ചൊല്ല, അവനാണ് ഏറ്റവും വലിയ ലുബ്ധൻ. എന്താ ഒരു സ്വലാത്ത് ചൊല്ലിയാല്, ഒറ്റൊരു സ്വലാത്ത് ചൊല്ലിയാല് 30 ഗുണങ്ങളെ എങ്ങനെയൊക്കെ 10 ഹസനത്ത് എഴുതപ്പെടും, 10 സയ്യിഅത്തിനെ പൊറുക്കപ്പെടും, 10 ദറജകൾ ഉയർത്തപ്പെടും. കേട്ടോ കേക്കൂട്ട് ഉസ്താദ്, 100,000 സലാത്തെല്ലാം പറഞ്ഞാണ്, 100,000 കൊണ്ടൊന്നും മതിയാക്കേണ്ട, 100,000 കൂട്ടാ, 4,444 വട്ടം നാരിയത്ത് സലാത്ത് റബീലവലാകുമ്പോത്തിന് ചൊല്ലി തീർക്കാൻ നമ്മളോടൊക്കെ പറഞ്ഞല്ലോ, ചൊല്ലിക്കൂടി അങ്ങോട്ട് സലാത്ത് അങ്ങോട്ട് ചെല്ലുക. ഒരു സ്വലാത്ത് ഇല്ലാതെയുള്ള മെച്ചത്താണല്ലോ, ഏറ്റവും ചുരുങ്ങിയതാ പറയുന്നത്, ഏറ്റവും ചുരുങ്ങിയത് 30 ഗുണം, 10 ഹസനത്ത് എഴുതപ്പെടുകയും 10 സയ്യിഅത്ത് പൊറുക്കപ്പെടുകയും 10 ദറജ ഉയർത്തപ്പെടുകയും ചെയ്യും. ഒറ്റ ഒരു സലാത്തിനാണ് ഈ പറയുന്നത്, ഒറ്റ ഒരു സലാത്തിന്. ക്ലാസ് കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വേറൊന്നുമില്ല, വെറുതെ ക്ലാസ് കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ക്ലാസ് കേൾക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഇബാദത്താണ്. കൂട്ടത്തിൽ ഇങ്ങനെ സലാത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വാചകം കൊടുത്തോളി സലാത്തിന്, അങ്ങനെ സലാത്ത് ചൊല്ലിയാൽ എത്ര ദോഷങ്ങൾ പൊറുക്കപ്പെടും. 100 സലാത്ത് ചൊല്ലിയാൽ എത്ര ദോഷം പൊറുക്കപ്പെട്ടു, 1,000 സലാത്ത് പൊറുക്കപ്പെട്ടു, ദോഷം പൊറുക്കപ്പെട്ടു, 1,000 ഹസനത്ത് എഴുതപ്പെട്ടു, 1,000 ദറജകൾ ഉയർന്നു. അങ്ങനെ കൂട്ടന്നെ കൂട്ടന്നെ. അപ്പൊ സ്വലാത്ത് എവിടെയൊക്കെ ചെല്ലാൻ പറ്റുമോ അങ്ങോട്ട് ചെല്ലുക. അത് ഇല്ലാതെക്കുന്ന ഒരു മഹബത്ത് കുറവിന്റെ അലാമത്തായി പോകും. അസ്സലാമു അലൈക്കും ഉസ്താദ്. പിന്നെ അത് ഉസ്താദിന്റെ സ്വഭാവം ഉസ്താദിനെ അറിയുന്നവർക്ക് അറിയാം, ഉസ്താദിന് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇത് വരും. കാരണം ഉസ്താദിന്റെ കുറച്ച് കാലത്ത് ശിഷ്യനാണ് ഞാൻ, അപ്പൊ എനിക്കറിയാം. അപ്പൊ റജി നമ്മളെ സ്വന്തം തന്നെയാണ് ഉസ്താദെ, പക്ഷെ നമ്മളെ സ്വന്തം അഡ്മീനാണ്, പഠിക്കാൻ വേണ്ടി ചോദിച്ചതായിരിക്കും. ഏതായിരുന്നാലും ഞാൻ ചോദിക്കുന്നത് പിന്നെ, അപ്പൊ നമ്മൾ നിസ്കാരത്തിലൊക്കെ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമോ, പിന്നെ അവിടെ നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം, പറയൽ സുന്നത്തുണ്ടോ? അഥവാ അങ്ങനെ പറഞ്ഞാൽ ഇപ്പം അത്തയ്യാത്തിൽ നമുക്ക് അങ്ങനെ പറയാനുള്ള അനുമതി ഉണ്ടല്ലോ. അപ്പോൾ മറ്റ് സൂറത്തുകളിലോ അല്ലെങ്കിൽ പിന്നെ ഉറക്കം ഓതുന്ന ഓത്തിലൊക്കെ പേര് റസൂലുള്ളാഹിന്റെ പേര് വരുമോ, നമ്മളവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം അല്ലെങ്കിൽ അല്ലാഹു സല്ലി അലൈഹി മുഹമ്മദ് എന്ന് പറയാൻ പറ്റുമോ എന്നാണ് എൻ്റെ സംശയം. ഞാൻ മൈക്കൂടുന്ന വേറെ ഇസ്തിഹാസിൻ്റെ രണ്ട് ചോദ്യം വന്നിട്ടുണ്ട്, ഇൻഷാല്ലാ സമയം ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കാം, കുറച്ച് ദീർഘിച്ച ചോദ്യമാണ്. ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അത് വിട്ടു അത് വിട്ടു, അങ്ങനെ തന്നെ. എനിക്ക് വയസ്സ് കുറയാണ് അറിഞ്ഞിട്ടില്ല, പണ്ടത്തെ ആ ചൂടിപ്പോഴും മറ്റ പോയിട്ടില്ല. പക്ഷെ എന്തുണ്ടാവും വെച്ചാൽ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ ഉണ്ടാവില്ല, അപ്പൊ കഴിഞ്ഞു ഒറ്റത്. അങ്ങനെ അബദ്ധം പറ്റിപ്പോയതാണെന്ന് ഒറ്റ വാക്ക് പറഞ്ഞപ്പോ തന്നെ അത് കഴിഞ്ഞു. ആട്ടെ, അങ്ങനെ നിസ്കാരത്തിൽ നമ്മള് പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട വിക്രില്ലാത്ത ഒരു സമയമില്ല, അതുകൊണ്ട് ഇൽത്തിഫാത്ത് ചെയ്യാൻ നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൽത്തിഫാത്ത് ചെയ്യേണ്ട. അപ്പുറത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടു, ഇപ്പുറത്തുനിന്ന് കേട്ടു, അല്ലെങ്കിൽ മറ്റ് അമ്പിയാക്കന്മാരുടെ പേര് കേട്ടു, അവിടെ തെർലിയ സലാം പറയാനോ സലാത്ത് ചൊല്ലാനോ നിൽക്കേണ്ടതില്ല. ഉദാഹരണം സഫി ഇബ്രാഹിമോ മൂസ എന്ന് ഓതി, അല്ലെങ്കിൽ ഇമാം ഓതുന്നത് കേട്ടു, അവിടെ അലൈഹി വസ്സലാത്തു വസ്സലാം അലേ അലാ നബീന വലൈഹി വസ്സലാത്തു വസ്സലാം എന്ന് പറയൽ പ്രത്യേകം നിസ്കാരത്തിലായതുകൊണ്ട് സുന്നത്തില്ല. അല്ലാത്ത സമയത്തൊക്കെ പറയാം. ഓക്കെ, എന്താ വിശ്വാസം പറഞ്ഞോളി. വിശ്വാസം ആരെങ്കിലും ഒക്കെ നേരിട്ട് ചോദിക്കാൻ പറ്റാത്തോളിക്കാറ് നീണ്ടു നിറഞ്ഞുകൊണ്ട് കേട്ടില്ല, നമ്മൾ കുറേ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല, ഉള്ള ചോദിക്കുക, ബാക്കിയുള്ള സമയത്ത് ഉസ്താദന്മാരുണ്ടാവും അവരെടുക്കും. അതുകൊണ്ട് കീശീരി എന്നെ വന്നിട്ട് ഇസ്തിഖാസന്റെ ചോദ്യം ചോദിച്ചോളൂ, എന്നിട്ട് ഇൻഷാല്ലാ ബാക്കി അടുത്തയിലേക്ക് പോകാം. ഓക്കെ, ആ അത് ചോദിച്ചത് ഒരു സഹോദരിയാണ്. അപ്പോ ഇന്ന് സൗദിയിൽ ലഭിക്കുന്ന ഫ്രീസിന്റെ മട്ടനും ബീഫും കഴിക്കാൻ പറ്റുമോ, ഒന്നാമത്തേത്. പിന്നെ വേറെ ഉളു കൂടെ വളരെ ചോദിച്ച അവസാനം അറിയിച്ചു മറന്നു പോകും. ഉളുവിന്റെ സുന്നത്ത് നിസ്കാരവും നിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരവും ഒന്നിച്ച്
നിസ്കരിച്ചാൽ രണ്ടിന്റെയും കൂലി കിട്ടുമോ? ഇങ്ങനെ രണ്ട് ചോദ്യമാണ് ചോദിച്ചത്. ഇൻഷാല്ലാ ആയിക്കൊടുന്നു. ആ രണ്ട് ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തിൽ അങ്ങോട്ട് പോകും നമ്മള്. വുദൂഇന്റെ സുന്നത്ത്, അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ റവാത്തിബ് സുന്നത്തും രണ്ടും കൂടി കരുതി ഒറ്റ നിസ്കാരം നിസ്കരിച്ചാൽ രണ്ടിനെയും കൂലി കിട്ടും. രണ്ടും കരുതണം എന്ന് അത്ര. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വുദൂഇന്റെ സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വുദു എടുത്തു കഴിഞ്ഞാൽ ആ വുദുവിന്റെ വെള്ളം ഉണങ്ങുന്നതിന് മുമ്പ് ഫർളോ സുന്നത്തോ ആയ ഒരു നിസ്കാരം ഏതെങ്കിലും ഒന്ന് നിസ്കരിക്കണം. ആ വുദു ചെയ്യാനുള്ള ഭാഗ്യം കിട്ടുകയാണ് വലിയൊരു ഞാമത്ത. അതിന് ശുക്ർ നല്ലവർക്ക് ഒരു നിസ്കാരം, അത് ഏത് നിസ്കാരം കൊണ്ടും കിട്ടും. അപ്പൊ അതുകൊണ്ട് അത് മുത്തലഖാണ്. അതേസമയത്ത് ഫർളോ നിസ്കാരത്തിന്റെ റവാത്തിബ് സുന്നത്ത് മുമ്പ് മുമ്പുള്ള സുന്നത്തുകൾ അറിഞ്ഞാൽ ഒരു മയ്യനായ വഖ്തും ഇതൊക്കെയുള്ള നിസ്കാരം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇതുകൂടി കരുതിയാൽ രണ്ടിനെയും കൂലി കിട്ടും. ഉദാഹരണം, ദുഹറിന്റെ മുമ്പ് ഉദു എടുത്തു വന്നാട് രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. ദുഹറിന്റെ മുമ്പുള്ള സുന്നത്തും ഉദുവിന്റെ സുന്നത്തും കൂടി കരുതിയിട്ട് രണ്ടും നിസ്കരിച്ചാൽ സഹിയാവും ചെയ്യും, രണ്ടിന്റെയും കൂലിയും കിട്ടും. ഓക്കെ. പിന്നെ ഒന്നാമത്തെ ചോദ്യം, ഇന്ന് ഫ്രീസറിലായില് ഐസാക്കി വരുന്ന മാംസം കോഴി പോലത്തത് ഭക്ഷിക്കാൻ പറ്റുമോ? ഇവിടെ മുസ്ലിം രാജ്യമായതുകൊണ്ട് ഇവിടെ ഗവൺമെന്റുകൾക്കൊക്കെ ഒരു നിർബന്ധമുണ്ട്, ഇറക്കുമതി ചെയ്യുന്ന ഈ മാംസങ്ങളൊക്കെ ഹലാൽ അറുത്ത്, മുസ്ലിംകളായ ആളുകൾ അറുത്ത് ഹലാലായ മാംസമായിരിക്കണം എന്ന് നിബന്ധനയുണ്ട്. ഇതനുസരിച്ച് ഗവൺമെന്റിന്റെ പരിശോധനയിൽ ഹലാലാണെന്ന് സർട്ടിഫിക്കറ്റ് ചെയ്യപ്പെട്ടത് മാത്രമേ ഇവിടെ ഇറക്കുന്നുള്ളൂ. അപ്പൊ പ്രത്യക്ഷത്തിൽ അതൊക്കെ ഹലാലാണ്. ആ നിലക്ക് അത് ഉപയോഗിക്കൽ ഹലാലാണ് എന്നാ ഉറപ്പ് വരുത്താൻ വേണ്ടി കോഴി ജീവനുള്ളത് കിട്ടും. ആ ജീവനുള്ളത് കിട്ടിയ കോഴിനെ വാങ്ങി നിങ്ങൾ അറുത്ത് കഴിക്കുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതാണ്. ഒരാൾക്ക് ഒരു മനസ്സിനൊരു തുമനീനത്ത് ശാന്തി തോന്നുന്നില്ല എങ്കിൽ അയാൾ അത് ഉപയോഗിക്കുന്നില്ല എന്നതിന്റെ പേരിൽ അയാളെ കുറ്റപ്പെടുത്തേണ്ടതില്ല. അതെന്താ, സൂക്ഷ്മതയുടെ പേരിൽ അയാൾ വേണ്ടെന്ന് വെക്കുന്നു, അത്രയേ ഉള്ളൂ. അതേസമയത്ത് അതിന്റെ ഹുക്കും ഹലാലാണ് എന്നാണ്. കാരണം എന്താ, ഹലാലാണെന്ന് ഒരു പരസ്യമായിട്ട് പറയുന്നു, വീണ്ടൊക്കെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും മദ്ബൂഹുൻ അലാ തരീഖത്തി ശരിയ. ചിലർക്ക് ലഹ്മുൻ ഹലാലുൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഹലാലായ മാംസമാണെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഭക്ഷിക്കാൻ ഹലാലായ നിലക്ക് അർക്കപ്പെട്ടതാണ്. മറ്റു ചിലർ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട് മദ്ബൂഹുൻ അലാ തരീഖത്തി ശരിയ, ഷറഅ നിയമപ്രകാരം എഴുതപ്പെട്ടു. ഇങ്ങനെ പ്രത്യക്ഷത്തിൽ കാണുന്നു, അത് മതി, അതനുസരിച്ച് നമുക്ക് അമൽ ചെയ്യാം. അല്ലാതെ നമ്മൾ ആ കമ്പനി അറക്കുന്ന കമ്പനിയിൽ പോയി ഏത് നാട്ടിൽ നിന്നാണ് അറക്കുന്നത് നോക്കി, എന്നിട്ട് ആ കമ്പനിയിൽ പോയി അവിടെ അറക്കുന്ന ആളാരാണോ നോക്കി, അയാൾ മുസ്ലിമാണെന്ന് ഉറപ്പുവരുത്തി, അയാൾ ചെയ്യുന്ന ബിസ്മി അല്ലിട്ട് അറക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി, ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെയൊന്നും കൽപ്പനയില്ല. പ്രത്യക്ഷത്തിൽ ഹലാലാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അതിനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ ഗവൺമെന്റിന്റെ നിയമപ്രകാരം ഹലാലായതേ ഇവിടെ വിൽക്കാൻ പാടുള്ളൂ, ഇവിടെ ഇറക്കുമതി ചെയ്യാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചിട്ട് ഇത് ഹലാലാണെന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെട്ടതാ ഇവിടെ ഇറക്കുന്നത്, അതനുസരിച്ച് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് അത് വാങ്ങലും ഭക്ഷിക്കലും ഒക്കെ ഹലാലാണ്. ഓക്കെ. സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഉസ്താദ്, ഉസ്താദ് ഒന്ന് സംസാരിച്ച വിഷയത്തിനാണ് ചോദിക്കുന്നത്. ഉസ്താദ്, ഉസ്താദ് പറഞ്ഞല്ലോ സഹാബാക്കള് ഖുലഫാ റാഷിദീങ്ങളാവട്ടെ ആരാവട്ടെ ഏത് വലിയ നേതാവാവട്ടെ അവര് പറഞ്ഞാല് അത് അപ്പടി അങ്ങോട്ട് സ്വീകരിക്കൂല, അവരതിൽ നിന്ന് ഖുറാനും ഹദീസിനൊക്കെ യോജിച്ചതാണ് അവർ സത്യമാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവര് അത് സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇന്ന് സഹാബാക്കൾ അന്ന് പറഞ്ഞ അതേ വാദം തന്നെയാണ് ഇന്ന് ഇവിടെ വിധേയ പ്രസ്ഥാനക്കാരും അവരും പറയുന്നത് തന്നെയാണ്. പിന്നെ അവര് ഞങ്ങള് പണ്ഡിതന്മാര് പിന്നെ എഴുതി വെച്ചതൊന്നും അതേപോലെ അങ്ങോട്ട് സ്വീകരിക്കൂല, അത് ശരിയാണോ നോക്കിയിട്ട് സ്വീകരിക്കുള്ളൂ. അപ്പൊ എന്താണ് അതിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞത്? ഒന്നാമത് അത് സഹാബാക്കൾ അവർക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, ഇന്ന് ഇവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ല, അതാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഒരു അതിനെ പറ്റി വിശദമായിട്ട് ഒന്ന് പറയാൻ പറ്റും ഉസ്താദ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അവരും ഇവരും തമ്മിൽ, കണ്ണൊട്ടികളും കണ്ണുള്ളവരും തമ്മിൽ വ്യത്യാസം, ജീവിച്ചവരും മരിച്ചവരും തമ്മിലുള്ള വ്യത്യാസമാണ്. ജീവനുള്ളവരും ജീവനില്ലാത്തവരുമുള്ള വ്യത്യാസം പോലെ കണ്ണ് കാണുന്നവനും കുരുടനും തമ്മിലുള്ള വ്യത്യാസം പോലെ അന്തരമുണ്ട് സഹാബത്തും ഇപ്പറിയുന്ന മുഅ്തദീങ്ങളും തമ്മിൽ.
കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരിട്ടുള്ള സ്വഹബത്ത് കൊണ്ട് ഈമാനിന്റെ നൂറാനിയത്തും ഇൽമും ഹിക്മത്തും നിറക്കപ്പെട്ടവരാണ് സഹാബത്തെല്ലാം. അതുകൊണ്ട് തന്നെ ആ ഇൽമിന്റെയും ഹിക്മത്തിന്റെയും നൂറാനിയത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനോ ഹക്കിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിപ്പിക്കാനോ ഒരു വ്യക്തിയുടെയും വ്യക്തിത്വത്തിന് സാധ്യമല്ല. അതുകൊണ്ട് അവർക്ക് ബോധ്യപ്പെടുക എന്ന് പറയുന്നത് ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും തരീഖ്. ആ തരീഖാണോ അല്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ അവരെന്തും ചെയ്യൂ. കാരണം അതിനുവേണ്ട ഈമാനിന്റെയും ഹിദായത്തിന്റെയും ഇൽമിന്റെയും വെളിച്ചം അവരുടെ കൽബിൽ നിറച്ചു കൊടുത്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ ഹബീബ് ഇവിടുന്ന് യാത്ര പോയത്. അതുകൊണ്ടാണല്ലോ അസ്ഹാബിക്കൻ നുജൂം, മരുപ്രദേശങ്ങളിലും കടലിലും ഒറ്റപ്പെട്ട യാത്രക്കാർ ദിക്കറിയാതെ ദിശ തിരിയാതെ നട്ടം തിരിയുമ്പോൾ നക്ഷത്രം നോക്കി ദിശ മനസ്സിലാക്കുന്നത് പോലെ കുഫ്രിയത്തിലും വലാലത്തിലും വിദേഹത്തിലും പെട്ട് നട്ടം തിരിയുന്ന കറുത്ത ലോകത്തിന്റെ മുന്നിൽ ഹിദായത്തിന്റെ വെളിച്ചത്തിന്റെ വെളിച്ചം നൽകുന്ന ദിശ കാണിച്ചു തരുന്ന താരങ്ങളാണ് എന്റെ സഹാബത്ത് എന്ന് പറയാം. കാരണം അവരുടെ ഇൽമു കൊണ്ടും ഹിദായത്ത് കൊണ്ടും ഹിക്മത്ത് കൊണ്ടും അവരുടെ കൽബ് പ്രകാശപൂരിതമാണ്. ആ കൽബിൽ ഹക്കാണെന്ന് ബോധ്യപ്പെട്ടതാണ് ഹക്ക്, അത് ബോധ്യപ്പെടാത്തത് ഹക്കല്ല. അപ്പൊ അവർക്കത് ഹക്കാണെന്ന് ബോധ്യപ്പെടുക എന്ന് പറയുന്നത് ഇൽമിന്റെയും ഹിക്മത്തിന്റെയും ഹിദായത്തിന്റെയും തരീഖാണ്. ഇവരോ സഹാബത്തുകാരുമല്ല, അയിമത്തുകാരുമല്ല, സലഫ് സാലിഹ്യങ്ങൾ ആരുമല്ല. ഓർക്ക് ബോധ്യപ്പെടണം ഇവരുടെ കയ്യിൽ എന്താ ഉള്ളത്, ഇൽമുണ്ടാ. ഖുർആൻ നോക്കി ഓതാനുള്ള അക്ഷരാഭ്യാസം പോലുമില്ല. ഒരു ഹദീസ് ഫാത്തുഹും ഖസറും വമ്മും ഒക്കെ എഴുതി കൊടുത്താൽ അത് നോക്കി തെറ്റില്ലാതെ വായിക്കാൻ ഭാവങ്ങളിൽപ്പെട്ട വലിയ പണ്ഡിതന്മാരെന്ന് പറയുന്നവർക്ക് കഴിയില്ല. ഇവരെ വലിയ പണ്ഡിതൻ, ഞാൻ ഒരു കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യനാണല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പട്ടിക്കാട് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോഴിക്കോട് കുറ്റിച്ചിറ ചരിത്ര സംഭവമായിരുന്ന 11 ദിവസം നീണ്ടു നിന്ന വാദപ്രതിവാദം. ഓരോ ദിവസവും പക്ഷേ അന്ന് ഒരു തരം ഗണനം എന്ന് പറയാം. ആദ്യം അരമണിക്കൂർ വിഷയാവതരണം ഒരാൾ പ്രസംഗിക്കും, അതിന് അരമണിക്കൂർ മറുപടി പറയും, വീണ്ടും അരമണിക്കൂർ വിഷയാവതരിപ്പിച്ച് സംസാരിക്കും, അടുത്ത അരമണിക്കൂർ മറുപടി പറയും, പിന്നെ കാമണിക്കൂർ ഒരു പക്ഷം സംസാരിക്കും, അടുത്ത കാമണിക്കൂർ മറ്റു പക്ഷം. ഇങ്ങനെയായിരുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിയാർ നവർബാഹു മർക്കതഹു ഒരു ഭാഗത്ത് ഒന്ന് മഹാനവറുകളായിരുന്നു. രണ്ടാമത്തേത് സുൽത്താനുൽ ഉലമ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവർകളുമായിരുന്നു സുന്നി പക്ഷത്ത്. മറുവശത്ത് ഇപ്പോഴവളുടെ കെ എൻ എമ്മിന്റെ ജനറൽ സെക്രട്ടറിയായ എ പി അബ്ദുൽ ഖാദർ മൗലവി. രണ്ടാമത്തെ ആള് ഉമർ സുല്ലമി. ഉമർ സുല്ലമി ഇന്നപ്പം ഇങ്ങനെ വലിയ നേതൃസ്ഥാനത്തൊന്നും അയാളെ കേൾക്കലില്ല. ഈ രണ്ട് ആളുകൾ വഹാബി പക്ഷത്തും സുന്നത്തെ മായത്തിന് വേണ്ടി ഈ രണ്ട് മഹത്തുക്കളായ രണ്ട് ഉലമാക്കള് മറുവശത്തും. അങ്ങനെ കിതാബിന്റെ ഭാഗത്ത് വായിക്കുമ്പോൾ ഓരോ വലിയ നേതാവായ എ പി അബ്ദുൽ ഖാദർ മൗലവി വായിച്ചാൽ തെറ്റും, എങ്ങനെ വായിച്ചാലും തെറ്റും. യാറാബ് എന്നൊന്ന് അയാളെ വായന കേൾക്കുന്നില്ല. അവസാനമൊക്കെ മജ്സൂം വയ്ക്കുക, ഒക്കെ സുഖം കൊണ്ടാ വായിക്കുക. വലിയ നേതാവാണിത്, ഒക്കെ സുഖം കൊണ്ടാ വായിക്കുക. അയാൾ വായിക്കാൻ തുടങ്ങുമ്പോൾ അസമചരിച്ചിരിക്കാൻ തുടങ്ങും. കാരണം ലാബിന്റെ വിഷയത്തിൽ, ഗ്രാമറിന്റെ വിഷയത്തിൽ വളരെ കണിശത വലിച്ചിരുന്നു മഹാനവർഗ്ഗൾ. കുട്ടികളെ മുത്തലിമീങ്ങളൊക്കെ നഹവിൽ ഒരു തെറ്റുണ്ടായാൽ സഹിക്കൂലായിരുന്നു, അത് എന്ത് ശിക്ഷ കൊടുത്തും ആ തെറ്റ് തിരുത്തി ഉറപ്പ് വരുത്തിക്കുമായിരുന്നു. അങ്ങനെ അസമുല്ലാരിച്ചിരിക്കും നമ്മുടെ ബഹുമർക്കതോ. ഈ എ പി അബ്ദുൽ ഖാദർ മൗലവി കിതാബിന്റെ ഭാഗത്ത് വായിക്കുന്ന കടച്ചിരിക്കും, അയാൾക്ക് ഭയങ്കര നാണക്കടായി. അയാൾക്ക് ഇയാൾ പറഞ്ഞു, ഞാനൊക്കെ പട്ടിക്കാടുന്ന് പോലെ ഇനി വന്ന് കേൾക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഇയാള് വായിക്കാൻ തുടങ്ങുമ്പോ അസമുല്ലാരിച്ചു. അതിൽ ഒരിക്കൽ ഇയാൾ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ വായിക്കുന്ന നിങ്ങൾ നോക്കണ്ട, പറയുന്നത് നോക്കിയാൽ മതി യാർ. എന്നറിഞ്ഞാൽ വായിക്കാൻ അറാബ് തെറ്റാതെ വായിക്കാൻ അയാളോട് കഴിയൂലെന്ന് തന്നെ മച്ചരി പറഞ്ഞു. അതിന്റെ മറുപടി അറിയാൻ വേണ്ടിട്ട് എഴുന്നേറ്റ് ബഹുമാനപ്പെട്ട ഹസം സുലാനുറങ്ങൾ പറഞ്ഞതാ, ഞാൻ വായിക്കണോ നോക്കിക്കോ, പറയണോ നോക്കിക്കോ. വായിക്കണോട് തെറ്റിട്ടുണ്ടെങ്കിൽ അതും പറയാ, പറയണേ തെറ്റിട്ടുണ്ടെങ്കിൽ അതും പറയാ. ഇതാണ് പോലെ വലിയ നേതാവിന്റെ അവസ്ഥ. ഒരു വരി അറാബ് തെറ്റാതെ വായിക്കാൻ അയാൾക്ക് തന്നെ കഴിയൂല, എന്നിട്ടല്ലേ ബാക്കിയുള്ളത്. പിന്നെ ഖുർആൻ നോക്കി വായിക്കാൻ കഴിയാത്ത ആളുകളാണ് ദൈവത്തിന് വേണ്ടി, ദീനീ ദൈവത്തിന് വേണ്ടിയിട്ട് ഏതോ ഇംഗ്ലീഷ് പരിഭാഷ വായിച്ചിട്ട് ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ നടക്കുന്നത്. ഈ ആദ്യ കണ്ണുപൊട്ടന്മാരായ ചച്ചവങ്ങളെ പോലത്തെ ജാഹിലീങ്ങൾ അവര് പറയുന്നതും
ബഹുമാനപ്പെട്ട സഹാബാക്കിറാമാവുന്ന ഈമാനും ഇൽമും ഹിക്മത്തും കൊണ്ട് പ്രകാശപൂരിതമായ ഹൃദയത്തിന്റെ ഉടമകളായ റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് ചെയ്ത സഹാബത്തിന് ഇവര് തമ്മിൽ എന്ത് അജഗജാന്തരം എന്ന് പറഞ്ഞാൽ തെറ്റാണത്. അത്രയെങ്കിലും ഉണ്ടല്ലോ, ആടും ആനയും തമ്മിൽ വ്യത്യാസം എന്നാ അജഗജാന്തരം എന്ന് പറഞ്ഞ. ആനി ആടും തമ്മിൽ വ്യത്യാസമൊന്നുമല്ല, ആനയും കൊയ്യാനും തമ്മിലുള്ള വ്യത്യാസത്തിനെക്കാട്ടിലും വലിയ വ്യത്യാസമായി വരും. വെറുതെ ആയി കൂട്ടേണ്ടതില്ല. പൊട്ടജാഹിൽ, ഒന്നും തിരിയാത്ത പൊട്ടജാഹിൽ. ഓക്കെ. അസ്സലാമു അലൈക്കും. ആ പിന്നെ നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു ഉപചോദ്യം തന്നെയാണ് ഉസ്താദേ. അപ്പോൾ അങ്ങനെ നമ്മൾ സലാത്ത് ഇപ്പം നിസ്കാരത്തിൽ അങ്ങനെ ആകുമ്പോൾ ചെല്ലണ്ടെന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ കാസറ്റിൽ ഒക്കെ ബാലും ഇതൊക്കെ കേൾക്കുമോ, അല്ലെങ്കിൽ സിഡിയിലൊക്കെ കേൾക്കുമോ സലാത്ത്? അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരൊക്കെ പറയുമ്പോൾ സലാത്ത് ചെല്ലണോ, ചെല്ലുന്നതുകൊണ്ട് പ്രത്യേക സുന്നത്തോ വല്ല മറ്റോ ഉണ്ടോ എന്നാണ്. പിന്നെ വേറൊരു സഹോദരി ഇന്നലെ ചോദിക്കുന്നുണ്ട്, ഞാനത് എത്ര വലിയ ചോദ്യം അല്ലാത്തതുകൊണ്ട് ഞാനതെങ്ങനെ ആക്കി, അപ്പം ഒന്നും ചോദിക്കണം എന്നൊരു നിർബന്ധം പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഹിജ്റ 1500 വരെ റസൂലുള്ള തങ്ങൾ ഖബറിൽ കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞതായി ഒരു ഹദീസ് ഉണ്ടോ ഒന്ന് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും പിന്നെയും ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത്. എനിക്കത് ചോദിക്കാൻ താല്പര്യമില്ല, എൻ്റെ ചോദ്യമല്ല. ഇൻഷാല്ലാഹ് മൈക്ക് വിടുന്നു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങളുടെ പരിശുദ്ധമായ നാമം പേര് അവിടുത്തെ വിശേഷണങ്ങൾ കേൾക്കുമ്പം അത് കാസറ്റ് കേട്ടാലും വേണ്ടിയില്ല, ഒരു പക്ഷി ഇപ്പോൾ തത്തനെയൊക്കെ വല്ലതും പഠിപ്പിച്ചാൽ പക്ഷി പറയും, അങ്ങനെ പറഞ്ഞാൽ അപ്പോഴൊക്കെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് എവിടെന്ന് കേട്ടാലും ഒരു മുഅ്മിനായ മനുഷ്യൻ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്, നല്ലതാണ്, പ്രതിഫലം കിട്ടും, ഒഴിവാക്കണ്ട. അതേസമയത്ത് കുറ്റക്കാരനാവൂല എന്നർത്ഥം, പക്ഷിന്റെ അടുത്ത് നിന്ന് മറ്റൊക്കെ കേട്ടാൽ. എങ്കിൽ പോലും നമ്മൾ ആ മഹബത്ത്, മഹബത്തിന്റെ നിയമം എന്ന് പറയുന്നത് ഒന്ന് വേറെയാണ്, അതിന് വ്യവസ്ഥയില്ല. മഹബത്ത് സ്നേഹം എന്ന് പറയും, ആ സ്നേഹം നമ്മുടെ മനസ്സിൽ കവിഞ്ഞൊഴുകുന്ന സമയത്ത് അതിങ്ങോട്ട് വന്നോളും, ആ പേരിന് കേട്ടാൽ ഓട്ടോമാറ്റിക്കലായിട്ടാണ് വന്നോളും, അതാണ് അതിൻ്റെ ആവശ്യം. പിന്നെ അങ്ങനെ ഒരു ഹദീസ് 1500 കൊല്ലം ഖബർ കിടക്കുള്ളൂ എന്നൊരു ഹദീസ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹിയായ ഹദീസ് ഏതായാലും ഇല്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി ഇത്ര കാലം ഖബറിൽ കിടക്കുമെന്നോ ഇന്ന കൊല്ലം ഖിയാമത്ത് നാളുണ്ടാകുമോ എന്നോ ഉള്ള കാര്യം ഈ ലോകത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല രഹസ്യമാക്കി വെച്ച ഇൽമുകളിൽ പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇല്ല. ചില ആളുകൾ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, പലരും പലതും പറഞ്ഞിട്ടുണ്ട്. അതായത് 500 കൊല്ലമേ ജീവിക്കൂ ലോകം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം 500 കൊല്ലമേ ഈ ലോകത്ത് മനുഷ്യ ജീവിതം ഉണ്ടാവൂ എന്നൊക്കെ ചിലർ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞു, പിന്നെ 1000 കൊല്ലമേ ജീവിക്കൂ എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞു, അങ്ങനെ ചില കണക്ക് കൂട്ടലുകളാണ് അതൊക്കെ. അതൊന്നും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തിരുനാവിൽ നിന്നിട്ട് അറിയിക്കപ്പെട്ടതായ തിരുവചനങ്ങളല്ല. ആണെങ്കിൽ അതിനൊരിക്കലും മാറ്റം ഉണ്ടാവുകയില്ല. തന്നെയല്ല, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൃത്യമായി അറിയിച്ചിരിക്കാം, പക്ഷേ അത് സ്വകാര്യമായി മറച്ചു വെക്കപ്പെട്ട ഇൽമുകളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന കൊല്ലം ഇത്ര കൊല്ലം വരെ ഞാൻ ഖബറിലുണ്ടാവും, അത് കഴിയുമ്പോൾ ഖിയാമ നാളാവും എന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവുക എന്ന് പറയുന്നത് ആ ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അത് ശരിയല്ല. ഓക്കെ, അയിമിൽ ബേജാറാകാൻ നിൽക്കണ്ട. എനിക്ക് ചില അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ധാരാളം ഹദീസുകളിലൂടെ ഖിയാമത്ത് നാള് അടുത്തതിൻ്റെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഹദീസിൽ പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട കിതാബുകൾ പരിശോധിച്ചതിൽ നിന്നിട്ട് മനസ്സിലായത് ഏകദേശം 10 പ്രധാനപ്പെട്ട അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളുടെ തൊട്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത ബാക്കി എല്ലാ അടയാളങ്ങളും ഇന്ന് ലോകത്ത് ഒത്തുകഴിഞ്ഞു. ഇനി ആ മഹ്ദി ഇമാമ് പുറപ്പെടുക, പ്രത്യക്ഷപ്പെടുക തുടങ്ങി, ദജ്ജാൽ പുറപ്പെടുക, ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരിക തുടങ്ങിയ വലിയ ഖിയാമത്ത് നാളുടെ തൊട്ടടുത്ത് സംഭവിക്കുന്ന 10 അലാമത്തുകൾ ഒഴിച്ചുള്ളതൊക്കെ ഏകദേശം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് എത്ര കൊല്ലം കൊണ്ട് സംഭവിക്കുമെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അപ്പൊ അതുകൊണ്ട് കൊല്ലം കണക്കാക്കിക്കൊണ്ടുള്ള ഹദീസുകളൊന്നും സഹിയായി വന്നിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ ഒരു മുഅ്മിനായ മനുഷ്യന് പാടുള്ളതും അല്ല. ഫ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. കേക്കുന്നില്ല? ഇൻഷാല്ലാ. ചോദ്യം സ്ത്രീകളുമായി ബന്ധപ്പെട്ട്, അപ്പൊ സ്ത്രീക്ക് നിഫാസ് ഉണ്ടാവുക, അവർക്ക് ഹൈൽ ഉണ്ടാവുന്നതിന്റെ ദിവസങ്ങളുടെ 4 ഗുണിച്ച ദിവസമായിരിക്കുമെന്ന് കേട്ടു, അങ്ങനെയാണോ? അതിനെ പറ്റി വിശദീകരിച്ച വിശദീകരിച്ച വളരെ ഉപകാരമായിരുന്നു. അത്യം അടിച്ചാണ് ദിവസത്തിലേക്കും. ശരിക്കും വ്യക്തമായ ഞങ്ങളും. അപ്പൊ അത് എന്താ കൃത്യമായിട്ട് കേൾക്കണില്ല, ശബ്ദത്തിന് തന്നെ കുറച്ച് എന്തോ ഒരു കുറഞ്ഞൊരു ഇതുണ്ട്. ഞാനാണെങ്കിൽ ഒന്നാമത് ഇത് ചുട്ടുന്ന് എടുത്ത് വെച്ചും ചെയ്തത്, പിന്നെ മറ്റേന്ന് ബോക്സ് നിന്ന് കേൾക്കുന്നവർക്ക് എന്തോ ഒരു ചെറിയ ചെരപ്പ് പോലെ തോന്നി, അതുകൊണ്ട് തന്നെ ചോദ്യം വേണ്ടത്ര അങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല. ഒന്നും കൂടി അത് തന്നെ ആവർത്തിച്ചു ചോദിക്കുന്നത് വ്യക്തമായിട്ട് പറയാമെന്നാണ് തോന്നുന്നത്. ഹരീഷ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഇപ്പൊ കേൾക്കുന്നുണ്ട്? എന്റെ മൈക്ക് ചെറിയ കുഴപ്പമുണ്ട്, അതുകൊണ്ടായിരിക്കും. ഇപ്പൊ കേൾക്കുന്നുണ്ടാ? ഓക്കെ ഓക്കെ ഓക്കെ. ഉസ്താദ്, എന്റെ ചോദ്യം തീയമായിരുന്നു. ഒരു സ്ത്രീ, അവൾക്ക് ഉണ്ടാകുന്ന നിഫാസ് അവളുടെ ഹൈലിന്റെ ദിവസം എത്രയാണോ അതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ദിവസമായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ അവൾ കുളിക്കണം എന്നൊരു മസല കുറയുന്നു കേട്ടു. അത് ഒന്ന് വിശദീകരിച്ച് അതിന്റെ ഇത് കറക്റ്റ് ഒന്ന് മസല ഒന്ന് വിശദീകരിച്ചെന്ന് പറയാൻ ഉപകാരമായിരുന്നു. ഓക്കെ, മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. കേട്ടു എന്ന് വിശ്വസിക്കുന്നു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പൊ കേട്ടു, ഇപ്പൊ കേട്ടു. ഞാൻ ഒന്നാമത് ചവിട്ടുന്നത് എടുത്ത് വെച്ച്, ഇനി കുറെ നേരം ചൂടാവുകയാണ്, അതുകൊണ്ട് മറ്റേന്ന് കേട്ടിട്ട് ശരിക്കും തിരിയുന്നില്ല. അപ്പൊ ശരി കേട്ടിട്ടുണ്ട്. ആ ചോദിച്ച ചോദ്യം അങ്ങനെ ഇന്നലെ ക്ലാസ് കേട്ടോന്ന് എനിക്കും സംശയമുണ്ട്, പക്ഷെ എനിക്ക് അതിനെ പറ്റിയിട്ട് വ്യക്തമായില്ല. ഒരു സ്ത്രീയുടെ നിഫാസ് ഹൈലിന്റെ 4 ഇരട്ടിയായിരിക്കും എന്ന് അത് കണ്ട ഉലമാക്കൾ ആരെങ്കിലും ഇന്നലത്തെ ക്ലാസ്സിൽ അങ്ങനെ ഇന്നലെ സഖാഫിന്റെ ഇത് സംബന്ധമായ ഈ കുളി, ഹൈല്, നിഫാസ്, ജനാബത്ത് കുളി, അതുപോലെ ഉദു പോലത്തെ ഇതിലുള്ള നിയ്യത്തിന്റെ പ്രാധാന്യം വിവരിച്ചുകൊണ്ട് നടന്നൊരു ക്ലാസ്സിൽ ഞാൻ അങ്ങനെ ഒരു ഭാഗം പറഞ്ഞു എന്ന് എനിക്കും ഞാൻ ശരിക്കും കേട്ടിട്ടില്ല. ഞാൻ കുറെ സമയത്ത് ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടുണ്ടായിരുന്നു, ചിലപ്പോൾ എനിക്ക് ഒന്ന് അപ്പുറപ്പുറം പോകേണ്ടി വന്നതുകൊണ്ട് അങ്ങനെ ഒരു സംശയമുണ്ട്. ഏതായാലും ആട്ടെ, എന്റെ കാഴ്ചയിൽ അത് പെട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കതറിയില്ല. അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയുന്നതാണ് നല്ലത്. പിന്നെ സുമാർ അങ്ങനെ ആയിരിക്കും, സുമാർ ഇങ്ങനെ ആയിരിക്കും, പറഞ്ഞ ആളുകൾ അത് കണ്ടത് കൊണ്ടും മനസ്സിലാക്കിയത് കൊണ്ടും ആയിരിക്കും പറയാ. ഇനി സംശയം ബാക്കിയുണ്ടെങ്കിൽ അവരുമായി തന്നെ ആ ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ അത് ഉറപ്പുവരുത്തുകയും ചെയ്യാം. അതാണല്ലോ ഇതിന്റെ ഭംഗി. ഞാനതെവിടെയും എന്റെ കാഴ്ചയിൽ പെട്ടിട്ടില്ല. ഞാനൊരു ആലിമൊന്നുമല്ല, ഞാനൊരു സാധാ പക്ക കാക്കയാണ്. അപ്പൊ എന്റെ കാഴ്ചയിൽ പെട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കതറിയില്ല. അങ്ങനെ ഉസ്താദന്മാരുടെ ആരുടെയെങ്കിലും വ്യക്തമായ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഞാൻ എനിക്കിപ്പോ ഇത്രയേ പറയാൻ പറ്റുള്ളൂ, ഒരു സ്ത്രീക്ക് പ്രസവിച്ച് ഇത് മുതൽക്ക് 15 ദിവസം പൂർത്തിയാകുന്നത് വരെ തീരെ രക്തം കണ്ടിട്ടില്ലെങ്കിൽ ആ സ്ത്രീക്ക് നിഫാസ് തീരെ ഇല്ല എന്ന്. 15 ദിവസം വരെ തീരെ ഉണ്ടായി അല്ല, 15 ദിവസത്തിന്റെ ഇടയ്ക്ക് എപ്പുണ്ടായാലും പ്രസവിച്ച ഉടനെ തുടങ്ങിയാലും വേണ്ടിയില്ല, പ്രസവിച്ച് കഴിഞ്ഞിട്ട് 15 ദിവസത്തിന്റെ ഉള്ളിൽ, 15 ദിവസം തീർത്തുന്നതിന് മുമ്പ് കണ്ടാലും വേണ്ടിയില്ല, അതൊക്കെ ഈ അപ്പോ ഈ രക്തം കണ്ട ദിവസവും അതിന്റെ മുമ്പുണ്ടായ ദിവസവും ഒക്കെ 15 ദിവസത്തിന്റെ മുമ്പാണെങ്കിൽ ഒക്കെ നിഫാസാണ്. ഇനി അത് ശുദ്ധിയായി എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിഫാസ് കഴിഞ്ഞു എന്നിട്ട് കുളിച്ച് ശുദ്ധിയാക്കുക. അത് ചിലർക്ക് അവരവരുടെ ആരോഗ്യസ്ഥിതിയും അവസ്ഥയും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കാം. 40 ദിവസം വരെ നിൽക്കുന്നവരുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത് ഏറ്റവും കൂടിയാൽ 60 ദിവസം വരെ പോകാം. അതിനപ്പുറം ഉണ്ടായാൽ ഇടക്ക് 60 ദിവസം പൂർത്തിയാകുന്ന സമയത്ത് 1 സെക്കൻഡോ 2 സെക്കൻഡോ സമയം നിന്നു, അതിന്റെ ശേഷം അടുത്ത സെക്കൻഡിൽ തന്നെ കണ്ടാൽ ഈ രണ്ടാമത് കാണുന്ന 60 ദിവസത്തിന് ശേഷം പിന്നെ കാണുന്നത് ഹൈലാണെന്നും അതുവരെ ഉണ്ടായത് നിഫാസാണെന്നും ഇരിക്കും. ഇങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഇത് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി അറിയില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ നാട്ടിൽ നിന്നാണ്, എൻ്റെ പേര് സുബൈർ സി പി. ഞാനങ്ങനെ ക്ലാസ്സിൽ അങ്ങനെ പ്ലേയിലൊക്കെ ഒഴിവിട്ടുന്ന ടൈമിലെ ഞാൻ വരാനുള്ളൂ. അവർക്ക് ഒരു ചെറിയ സംശയമുണ്ട്, അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ വെള്ളിയാഴ്ച രാവിലെ ഇഷ എനിക്ക് സൂറത്തുൽ ആലയും സൂറത്തുൽ വാശിയും ഓതണമെന്ന്
കേട്ടിട്ടുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സുബൈക്കും അത് ഓതണമെന്ന് സുന്നത്തുണ്ടോ? അത് ഈ രണ്ട് നേരത്തും ഏത് നേരത്താണ് സുന്നത്തുള്ളത്? അതോ രണ്ട് നേരത്തും അതിൻ്റെ ആ പിന്നെ വെള്ളിയാഴ്ച സുബൈനും ഓതണോ അതോ ഇഷായിലും ഓതണോ? ആ പിന്നെ വ്യാഴാഴ്ച ഇഷായിലും ഓതണോ? അത് ഏതാണ് സുന്നത്തുള്ളത് അതൊന്ന് പറഞ്ഞുതരാൻ. ഫത്തുൽമുയിൽ കാണാനില്ല അങ്ങനെ സുബൈക്ക് സുന്നത്തുള്ളതായിട്ട്, അപ്പോൾ അതൊന്ന് കാണിച്ചിരുന്നു. ഖുലാസത്തുൽ ഫിഖ്ഹിലും അതിലും നോക്കിയിട്ട് അതിലും ഇല്ല. അപ്പോൾ അത് എവിടെ പറഞ്ഞിരിക്കണ ഒന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചു തരാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഞാൻ മൈക്കോടുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഞങ്ങൾ ശബ്ദം മൈക്ക് കുറച്ച് ശബ്ദം നന്ന കുറവുണ്ട്, പക്ഷെ ഞാൻ താങ്കൾ പാപ്പ ചോദിച്ചപ്പോൾ ഇത് ചവിട്ടിലെടുത്ത് വെച്ചുകൊണ്ട് ഞാൻ നല്ലോണം കേട്ട്, അതില്ലാത്തവരൊന്നും ശരിക്കും കേട്ടിട്ടില്ല. ഏതായാലും ചോദിച്ച നല്ല ചോദ്യമാണ്. വെള്ളിയാഴ്ച രാവ് ഇശാക്ക് സൂറത്തുൽ ജുമുഅയും അതുപോലെ തന്നെ സൂറത്തുൽ മുനാഫിഖൂനയും ഓതൽ സുന്നത്തുണ്ട്. അതല്ലെങ്കിൽ പിന്നെ സബ്ബിഹിസ്മയും അതുപോലെ തന്നെ അല്ലാത്താക്കിയും ഓതലും സുന്നത്തുണ്ട്. പിന്നെ അതിപ്പോ നിങ്ങൾക്കും സംശയമില്ലല്ലോ, സുബഹിക്ക് അലിഫ് ലാം മീം സജദയും സൂറത്തുൽ ഇൻസാനും സുന്നത്തുണ്ട് എന്ന്. എന്നാൽ അതല്ലെങ്കിൽ സബ്ബിഹിസ്മയും ഹൽ അത്താക്കിയും ഓതൽ സുന്നത്തുണ്ട് എന്ന് കല്ലൂബിയിൽ പറഞ്ഞേക്ക്. ഫത്തുൽമീൻ്റെ അതില്ല, കല്ലൂബിയിൽ മഹല്യന്റെ ഹാഷ്യണ്ടല്ലോ കല്ലൂബി, കല്ലൂബി നോക്കിയാൽ കാണാ അങ്ങനെ സുന്നത്തുണ്ട്. ഏത് സുബൈക്ക് സൂറത്ത് സജദയും അതുപോലെ സൂറത്ത് ഹൽ അത്താരൽ ഇൻസാനിയും ഓതലാണ് സുന്നത്ത്. അത് ഓതുന്നില്ലെങ്കിൽ സബ്ബിഹിസ്മയും അല്ലാത്താക്കിയും ഓതൽ സുന്നത്തുണ്ടെന്ന് കല്ലൂബിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ പുറമെ അവളെ ബുഗയ്യലും കാണാ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ലദ്ദാദ് റളിയല്ലാഹു തആല അൻഹു വലിയ ഫഖീഹും വരിഉം ആയ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനാണ്. മഹാനവർകൾ മുമ്പ് പതിവായി സുബഹിക്ക് സൂറത്ത് അലിഫ് ലാം മീം സജ്ദയും സൂറത്തുൽ ഇൻസാനും തന്നെയായിരുന്നു ഓതിയിരുന്നത്. പക്ഷേ വാർദ്ധക്യത്തിലെത്തി ക്ഷീണം ബാധിതനായതിന് ശേഷം പിന്നീട് സുബഹിക്ക് മഹാനവറുകൾ ഒന്നാമത്തെ റക്അത്തിൽ സബ്ബിഹിസ്മയും രണ്ടാമത്തെ റക്അത്തിൽ അത്താക്കിയും ഓതാറുണ്ടായിരുന്നു എന്ന് കാണാം. അപ്പൊ മഹാന്മാരുടെ അമലിലും അതിന് അസറുണ്ട്. അതുപോലെ തന്നെ ഫിഖീന്റെ കിതാബുകളിൽപ്പെട്ട മഹല്ലിന്റെ ആശയുടെ കല്ലൂബി മുത്തമതായ കിതാബുകളിൽപ്പെട്ടതാണല്ലോ, അതിലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സുബൈക്ക് സബ്ബിഹിസ്മയും അല്ലാത്താക്കിയും മോതൽ സുന്നത്തുണ്ട്. ഓക്കെ, വാങ്ങു കൊടുത്തിട്ടുണ്ട്. അവിടെ സുഹൃത്തുക്കൾ പലരും കൈപൊക്കിയിട്ടുണ്ട് അറിയാം, പക്ഷേ നിസ്കരിക്കാനുള്ള സമയമായതുകൊണ്ട് ഇനി ഉസ്താദന്മാർ വാടാനും പള്ളി ഉസ്താദോ അതല്ലെങ്കിൽ അതുപോലെ ഉസ്താദന്മാർ പലരും ഉണ്ട് താരത്തിൽ നിനക്കറിയാം, അവരാരെങ്കിലും ഒന്ന് ദയവായി മൈക്കിൽ വന്നിട്ട് ഇനി ഇത് കൈകാര്യം ചെയ്യണമെന്ന് അപേക്ഷിക്കുകയും ചോദ്യകർത്താക്കൾ നിങ്ങൾ മടിക്കണ്ട നിങ്ങൾ ചോദിച്ചോളൂ. പക്ഷേ എനിക്ക് സമയം വരെ നിസ്കരിക്കാനുള്ള ടൈം ആയതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. UAE ഉള്ള ഉസ്താദന്മാർ മറ്റ് നാട്ടിലുള്ള ഉസ്താദന്മാർ അവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മൈക്കിൽക്ക് വരും ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് വീണ്ടും തുടരാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീന് പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഈമാനും ഇഹ്സാനും അതുപോലെ തന്നെ ഇസ്ലാമും കാമിലാക്കിയ ശരിയായ മുത്തഖീങ്ങളിലും മുഖറബീങ്ങളിലും അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട്, നമ്മൾ അതിനൊന്നും അർഹരല്ലെങ്കിലും അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ആ തരീഖിൽ ജീവിച്ച് മരിച്ച് അവരോടൊന്നിച്ച് സ്വർഗത്തിലെത്തിപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാട്ടെ. അതുപോലെ നമ്മളെ ഉമ്മവാപ്പമാര്, അമ്മോശന്മാര്, അമ്മായിമ്മമാര്, അതുപോലെ തന്നെ നമ്മളെ ഭാര്യ മക്കള്, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങള്, ഉസ്താദന്മാര്, മഷായിഖന്മാര്, ഇൽമു പഠിക്കുന്ന സമയത്തും പഠിപ്പിക്കുന്ന സമയത്തും ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സമയത്തും നമ്മളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും മറ്റും തന്നെ സ്വന്തം മക്കളെക്കാളും നമ്മളെ സ്നേഹിച്ച് പോറ്റിയ നമ്മളെ രക്ഷിതാക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ ഉസ്താദന്മാർ, അതുപോലെ തന്നെ സാദാത്തീങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായ എല്ലാ ആളുകൾക്കും അല്ലാഹു തആല നാളെ സ്വർഗലോകത്ത് ഹബീബിനോട് ഒന്നിച്ച് ഒരുമിച്ച് കൂടാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ റബ്ബാവുന്ന തമ്പുരാന്റെ നിഖാ എന്ന് പറയുന്ന തൃക്കാഴ്ച ഹബീബിനോട് ഒന്നിച്ച് സ്വർഗലോകത്ത് വെച്ച് കാണാൻ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ ആല് അഹ്ലി ബൈത്തിന്റെയും സലഫു സാലിഹീങ്ങൾ അയ്മത്തുകളുടെയും അക്കജാഹ് ബർക്കത്തുകൊണ്ട് നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം സല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജസാകുമുള്ളാഹു ഖൈറു ഖൈറുൽ ജസാ യാ ഉസ്താദ്. അൽഹംദുലില്ലാ, ഒരുപാട് സമയം നമ്മുടെ ഈ ഈമാനിൻ്റെ ശാഖകൾ എന്ന വിഷയത്തെ അനുസ്മരിച്ച് ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ സ്പഷ്ടമായ നിലയിൽ ഒരുപാട് നേരം അറിവുകൾ നൽകി നമുക്ക് നമ്മുടെ സംശയങ്ങൾക്കൊക്കെ യഥാവിധി അതിൻ്റെ പരമാവധി നമ്മൾക്ക് സംശയങ്ങളൊക്കെ നീങ്ങുന്ന നിലയിൽ ഉത്തരം നൽകി. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇത് പഠിക്കാനും നമ്മളെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പിന്നെ പ്രത്യേകിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ ഉസ്താദിന് പൊതുവിലെ ഉസ്താദിൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്, ഉസ്താദിന് ആശയപരമായതും അല്ലെങ്കിൽ ഈ ആശയവിരോധികളോട് ഭയങ്കര ദേഷ്യമാണ് ഉസ്താദിന്. അപ്പോൾ അത് ആ ചോദ്യത്തിൽ നിന്ന് ചോദ്യം ആരാ ചോദിക്കണമെന്നൊന്നും അവിടെ പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഉസ്താദ് അങ്ങനെ ചില സ്ഥലങ്ങളുടെ സന്ദർഭത്തിൽ ഉസ്താദിന് അങ്ങനെ വന്നു പോകും. അത് ഉസ്താദിൻ്റെ അറിയുന്നവർക്കറിയാം, അതുകൊണ്ട് ആരും ഒന്നും മനസ്സൊന്നും കരുതേണ്ടതില്ല. നമ്മളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് അങ്ങനെ പറഞ്ഞത്. ആശയപരമായ വിയോജിപ്പുള്ള ആളുകളോട് ശക്തമായ വെറുപ്പ് വേണമെന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ്. അത് നമുക്ക് പഠിക്കാൻ കൂടിയാണ്. ഒരു നിലക്കും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാത്ത ഉസ്താദാണ്. ഉസ്താദിനെ അറിയുന്നവർക്കറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഉസ്താദ് ആരാണ് ചോദിക്കുന്ന ഉസ്താദ് അറിയില്ല. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞപ്പോൾ ഉസ്താദിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അത് ആരോടുള്ള വെറുപ്പല്ല, ആശയപരമായ വെറുപ്പാണ്, ആശയ വിരോധികളോടുള്ള വെറുപ്പാണ് ആ സംസാരത്തിൽ പ്രകടമായത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതേ പ്രകാരം ഉസ്താദ് വെറുപ്പ് വെക്കുന്ന പോലെ തന്നെ ആ വിഭാഗത്തിനെ അതേപോലെ തന്നെ കാണാനും അവരുടെ ആ നിലക്ക് തന്നെ നിസ്സഹകരണം പ്രകടിപ്പിക്കാനുമുള്ള തോഫിക്ക് എന്ന ശിഷ്യന്മാരായ നമുക്കും അള്ളാഹു നൽകുമാറാവട്ടെ. ജീവിതത്തിലുടനീളം ആ വിഭാഗത്തെ നമുക്ക് അകറ്റി നിർത്തിയും കൊണ്ട് പരിശുദ്ധ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തിന് മാറ്റുകൂട്ടുകയും അതിൻ്റെ തിളക്കം പൂർവോപരി വർദ്ധിപ്പിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് ചെയ്യുമാറാവട്ടെ. സന്ധിയില്ലാ സമരം, നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മുടെ ജീവൻ്റെ ജീവനാണ്. അവിടുത്തെ ഇകയത്തുന്നതും അല്ലെങ്കിൽ അവിടുത്തെ താഴ്ത്തിക്കെട്ടുന്നതും അവിടുത്തെ സ്ഥാനമാനത്തിന് പോറലേൽക്കുന്ന നിലയിലും ആര് സംസാരിച്ചാലും നമുക്ക് വിട്ടുകൊടുക്കാൻ സാധ്യമല്ല. അത് ആണ് ആ സംസാരത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായത് മനസ്സിലാകുന്നതും. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ തന്നെ നമ്മുടെ ജീവിതം നമ്മളെ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നതും അതിന് ഇവിടെ പറയുന്നത് വരെ അങ്ങനെ ജീവിക്കാനും ശേഷം ഹബീബോട് കൂടെ നാളെ സുഖലോക സ്വർഗത്തിൽ അതിൻ്റെ ഫലമായി കൊണ്ട് ഹബീബിനെ സ്നേഹിക്കുന്നതിൻ്റെ ഫലമായി കൊണ്ട് സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുകയും ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഉസ്താദ്മാർ ആരെങ്കിലും മൈക്കിലേക്ക് വരണം. കാരണം ഇനിയും ഒരുപാട് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളിലായിട്ട് നമ്മളെ സംശയ നിവാരണത്തിൻ്റെ സമയമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ വാടാനപ്പള്ളി ഉസ്താദോ അല്ലെങ്കിൽ അതുപോലുള്ള ഉസ്താദ്മാർക്ക് ഒരുപാട് താഴെയുണ്ട്, അല്ലിക്കുട്ടി ഉസ്താദോ അങ്ങനെ ഈ സംശയങ്ങളുള്ള ആളുകളുടെ സംശയം ദൂരീകരിക്കാൻ വേണ്ടി മൈക്കിലേക്ക് വന്നാൽ വളരെയധികം ഉപകാരമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ മൈക്കിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു. ചോദ്യങ്ങൾ ഇനിയും ഉണ്ട്, പക്ഷേ ആരും ഉസ്താദ്മാർ മൈക്കിൽ വരാത്തത് കൊണ്ടാണ് ചോദ്യം ചോദിക്കാതെ ഇന്ന് ഒരുപാട് ചോദ്യം ഇനിയും ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കെ സി എസ് തങ്ങൾ മൈക്കില്ലാത്തവർ പിന്നെ കീശേരിക്ക് പി എം ചെയ്താൽ മതി ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ കാരണത്താൽ പി എം ഒന്ന് നിറഞ്ഞു കിടക്കുകയാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉസ്താദ്മാർ ആരെങ്കിലും മൈക്കിലേക്ക് വന്നാൽ വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം മൈക്കിൽ നിന്ന് വിടുന്നു. നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും എല്ലാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നിലയിലാക്കി തീർക്കുമാറാവട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ ലൈവ് വരാനുണ്ട്, അതിൻ്റെ കാര്യം ആരും മറക്കണ്ട. ഇന്ന് 7 മണിക്ക് ആണെന്നാണ് നേരത്തെ ഞാൻ മനസ്സിലാക്കിയത്. പി എം ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിലൊക്കെ വേറെ പി എം ഒന്ന് വീണ കാരണത്താൽ ഇപ്പോൾ കാണുന്നില്ല. എപ്പോഴാണെന്നുള്ള സമയം നോക്കാനും കൂടി പറ്റാത്ത അവസ്ഥയിൽ